പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. കറക്റ്റാണ്, സൂപ്പർ സ്റ്റാർ പറഞ്ഞത് വളരെ കറക്റ്റാ. എന്റെ സിറ്റുവേഷൻ ഏറ്റ സോങ് ഇതന്നെയാ. ഈ സമയത്ത് കയ്യിൽ ബീർ ബോട്ടിലും വെച്ച് ഞാൻ ഇവിടെ കുടിച്ചോണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ലവ്, ബ്രേക്കപ്പ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ പാക്കപ്പ്, ഇതൊക്കെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ആരുമില്ലേ? പക്ഷെ എനിക്കുണ്ട്, എൻ്റെ അച്ഛൻ. യെസ്, യു ഹേർഡ് മീ റൈറ്റ്, മൈ ഡാഡ്. അച്ഛനുള്ള ചെറുപ്പം തൊട്ട് നമ്മുടെ കൈ പിടിച്ച് നടത്തിപ്പിക്കാറുള്ളത്. കുറച്ച് വളർന്ന ഉടനെ വഴി കാണിച്ച്, ചെലവിനുള്ള പണം തന്ന്, ചോദിക്കാതെ തന്നെ മോറൽ സപ്പോർട്ട് തരുന്നതാണ് എൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിച്ചോ? ആ, എന്റെ അച്ഛൻ ഒരു വേസ്റ്റാ, ഒന്നിനു കൊള്ളത്താൻ. അദ്ദേഹത്തെ കുറിച്ച് തെളിച്ച് പറയണെങ്കിൽ അദ്ദേഹം ഒരു ബീപ്പാണ്. അദ്ദേഹം ഒരു ബീപ്പ് 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 അതിനു മുകളിൽ. ആക്ച്വലി ഇത് കുടിക്കാറുള്ള ഒരേ ഒരു കാരണം എന്റെ അച്ഛൻ തന്നെയാ. മനസ്സിലായില്ലല്ലേ? വാ, എഫ് ബിയിൽ കാണിച്ചുതരാം. എഫ് ബി എന്ന് വെച്ചാ ഫേസ്ബുക്ക് അല്ല, ഫ്ലാഷ് ബാക്ക്. നിങ്ങൾ വാ, ഞാൻ എന്താന്ന് കാണിച്ചുതരാം. എല്ലാരും വാ. ആക്ച്വലി അന്ന് ദീപാവലിയാ, ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇത് എൻ്റെ ഗേൾഫ്രണ്ട് മധു. നിനക്കിത് വേണോ? നോ, മൈ ഡാഡ് വിൽ ബ്രിങ്. അച്ഛ എപ്പോഴാ വരാ? ഹാപ്പി ദീപാവലി, ഹാപ്പി ദീപാവലി. അച്ഛ പടക്കം. ഹാപ്പി ദീപാവലി ധമാക്ക. അല്ലെങ്കിൽ എന്റെ പോക്കറ്റ് പൊള്ളിയിരിക്കുക. അതുകൊണ്ട് തരുന്നത് വാങ്ങിക്കൂ, എൻജോയ് ചെയ്യൂ. അച്ഛന്റെ കയ്യിൽ കാശില്ലെന്ന് മനസ്സിലാക്കൂ. അതെ മധു, ഇവന്റെ കൂടെ ഷെയർ ചെയ്തോണേ. പിന്നെ എൻജോയ് ചെയ്യണത്രേ. എന്താടാ, ഇത്തവണയെങ്കിലും നീ സ്കൂൾ ട്രിപ്പിന് വരുമില്ലയോ? എന്റെ അച്ഛൻ ബീച്ചിലേക്ക് പോലും വിടില്ല, എന്നിട്ടാണോടാ ഡാമിലേക്ക്. ഏ മധു, നീ എക്സ്കർഷൻ വരുന്നുണ്ടോ ഇല്ലയോ? ഷൂറായിട്ടും വരും. ഡാ, എന്നാ ഞാനും വരുന്നുണ്ട്. ചിങ്ങമാസം വന്നു ചേർന്ന അച്ഛാ, എന്നാ ദോശ? അവിടെ വെക്ക്. എനിക്ക് ഡാം കാണാൻ പോണമെന്നുണ്ട്. ഡെറാഡൂണിലേക്ക് പോയിക്കോ. അച്ഛ എക്സ്കർഷൻ പോണം. എത്രയാ? 1,000. 500. 500 പോവാൻ ഓക്കെ, തിരിച്ചു വരാൻ കാശ് വേണ്ടേ? നീയല്ലടാ മോനെ പോണോന്ന് പറഞ്ഞത്. അപ്പൊ തിരിച്ചു വരണ്ടേ? അച്ഛ പ്ലീസ് തരൂ. അച്ഛാ അമ്മേ, അമ്മ അച്ഛനോടൊന്ന് പറയി, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കുന്നേ. മാജിക് ചെയ്തു വരുത്തട്ടെ. എന്റെ അടുത്ത് ഇല്ലടി. പിന്നെ ഇതെന്തിനാ? ജീവിക്കാൻ. അയ്യോ അമ്മ, എനിക്ക് പോണം. അമ്മ കുട്ടികളെ, ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. ഐ ലവ് മൈ ഫാദർ. എന്റെ റോൾ മോഡൽ, എന്റെ ഇൻസ്പിറേഷൻ എല്ലാം എന്റെ അച്ഛനാണ്. നിങ്ങളുടെയൊക്കെ റോൾ മോഡൽ ആരാണ് പറയൂ. സർ, ഞാൻ പറയാം. ആ പറയും അത്. നോ ഡൗട്ട്, എന്റെ ഡാഡിയാ സർ. എനിക്ക് ടൂർ പോവാൻ വളരെ ഇഷ്ടമാണ് സർ. ലാസ്റ്റ് ടൈം എന്റെ ഡാഡി കാശ്മീരിലേക്ക് കൊണ്ടുപോയി, ഇത്തവണ കന്യാകുമാരിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം കാർഗിലേക്കാണോ പോന്നേ? ചിരിച്ചത് മതി. അടുത്ത നീ പറടാ.
എന്റെ അച്ഛനാ സാറേ, ഞാനൊന്ന് വിഷമിച്ചാ മതി, എന്റെ ഹോംവർക്ക് എല്ലാം എഴുതി തരും. ഓ, അമ്മയൊന്ന് ദേഷ്യപ്പെട്ട ഹോമിലെ വർക്ക് എല്ലാം ചെയ്യും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അച്ഛനോടുള്ള സ്നേഹമാണ്. സ്നേഹം വേറെ, റോൾ മോഡൽ വേറെ. നീ പറയൂ കപിൽ. മൈ ഇൻസ്പിറേഷൻ ആൻഡ് റോൾ മോഡൽ സൂപ്പർ സ്റ്റാർ രജനികാന്ത്. രജനികാന്ത് എന്താണോ പറയുന്നത്? കണ്ടക്ടർ എന്ന് സൂപ്പർ സ്റ്റാർ ആയതാ സാറേ. അപ്പൊ നിന്റെ അച്ഛനോ? ഓ, എന്റെ അച്ഛനോ കണ്ടക്ടറെ പോലെ ചില്ലറ പൈസ തരും, ഇടയ്ക്ക് അതും തരില്ല. വേസ്റ്റ് ഫെലോ. കപിൽ, അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ച നിന്റെ പേര് ഞാൻ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കും. പേര് വേണമെങ്കിൽ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചോ. എന്റെ അച്ഛൻ എങ്ങനെയാന്ന് ആ ബ്ലാക്ക് ബോർഡിലേക്ക് ഒന്ന് നോക്കൂ. ഏത് ടീമിലെ ബെറ്റ് വെച്ചെ? ശ്രീലങ്കയുടെ പേരിലാ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ജയിക്കും. അപ്പൊ നീ എന്തായാലും തോക്കും. ഒടുക്കത്തെ കരിനാക്ക്. എപ്പോഴെങ്കിലും ജയിക്കോ? കഴിഞ്ഞ 15 കൂടെ ഒരു 5 കൂടെ ആഡ് ചെയ്ത് 20 ആക്കിയിട്ടുണ്ട്. 40,000 ഉറപ്പാ. സിഗരറ്റ് വലിക്കുന്നോ? അപ്പൊ ഒരു പെഗ്. കമലക്കുള്ള കിക്ക് പെഗിലോ സിഗരറ്റോ അല്ല, ക്രിക്കറ്റില് മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് ക്രേസ് ആണോ? എത്ര ഭ്രാന്താണെന്ന് ചോദിച്ചാൽ പയ്യന് കപിൽ ദേവ് എന്ന് പേര് വെക്കുന്ന അത്രയും ഭ്രാന്താണ്. സാലറി മുഴുവനും പോയി. ഇതാ സാറേ കാര്യം, എന്റെ അച്ഛന് ക്രിക്കറ്റ് മാത്രം മതി, മൂത്രം ഒഴിക്കാൻ പോലും മറന്നു പോകും. റോൾ മോഡൽ ബൈ സാറേ. എനിക്ക് നിനക്ക് നിന്നെ എന്നെ ഐ ലവ് യു മധു. ജേക്കബിൽ, നിന്റെ വീട്ടിലെന്താ പ്രശ്നാടാ? മധു, നാളെ സെയിം ടൈം സെയിം പ്ലേസ്, നിന്റെ റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? നോ എന്ന് മാത്രം പറയല്ലേ. നിന്നോടല്ലേ ചോദിക്കുന്നേ, നിന്റെ ഭർത്താവ് എവിടെ? 40,000 ബാക്കി. ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ ചീട്ടുകളിയാണെന്നാണോ കരുതിയിരിക്കുന്നേ? ശബ്ദം ഉണ്ടാക്കരുത്, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും നാളെ തന്നേക്കാം. നല്ല കാര്യായി, ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് നല്ല നാടൻ കളിക്കുന്നുണ്ട്. 40,000 അല്ലേ? ഇതാ, അതിനേക്കാളും കൂടുതലുണ്ടാവും. ഒറിജിനൽ ആണോ അതോ കവറിംഗ് ആണോ? സ്വർണ്ണ. അത് ഈ നാട്ടിൽ ആർക്കും നിന്റെ ഭർത്താവിനെ വിശ്വാസം ഇല്ല. ക്ലബിന്റെ സൈഡിലേക്ക് ഒന്ന് കൈയും കാലും ഒടിച്ചു കളയുന്നേ. വേണം. അവര് ചുമ്മാ അല്ല, നീ ഇതെങ്ങോട്ടുള്ള പുറപ്പെടാ? ഈ നാട് വിട്ട് ഞാൻ എവിടേക്കെങ്കിലും പോക്കോളാം. ഒരു 40,000 പോയതിനാണ്? നിങ്ങൾക്ക് വെറും 40,000? എനിക്കിത് അഭിമാനത്തിന്റെ പ്രശ്നാ. ഇന്ന് ഗേറ്റ് വരെ വന്നവർ നാളെ വീടിനകത്തേക്ക് വന്നാ? ശരി, സംഭവിച്ചു പോയി, അതിന് നീ ഇങ്ങനെ ഇറങ്ങി. ഇല്ല, എനിക്ക് പോയേ പറ്റൂ. എന്റെ അച്ഛന്റെ ബെറ്റിംഗ് ഭ്രാന്ത് കാരണം എന്റെ സ്നേഹത്തിന് ഞാൻ ആവശ്യമില്ലാതെ ബായ് പറയേണ്ടി വന്നു. പ്ലേസ് മാറിയ ഫേറ്റ് മാറുന്നു വിചാരിച്ചു എന്റെ അമ്മ. സഹനാവവതു സഹനൗപുനക്തു സഹവീര്യം കരവാത്മജേ തേജസ്വിനാവതു. പക്ഷേ എന്റെ അച്ഛൻ എന്റെ അമ്മയ്ക്ക് ആ ചാൻസ് കൊടുത്തില്ല. ഫോർ അടിച്ച് സിക്സ് അടിക്കണം മോനെ, നല്ല ചൂട് ദോശ. അതോടച്ചോ തണിഞ്ഞു പോവൂലേ, നല്ല ചൂടോടെ കഴിക്കണ്ടേ. എത്രയാ വേണ്ട? ജസ്റ്റ് 10,000 മതി. 10,000? ദേ അവിടെ നോക്കേ. എന്താ ഇത്? ലോണ്ടറി കണക്കോ? അച്ഛൻ നിന്ന ബെറ്റിംഗിന്റെ കണക്കാ. 125,000! എന്റെ ദൈവമേ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി എനിക്ക് തരാൻ പറ്റില്ല. ബെറ്റിലെ കാശും വെച്ച് തോറ്റോണ്ടിരിക്കുക. ഞാൻ ആ കാശ് വെച്ച് രണ്ട് ബെഡ്റൂം ഫ്ലാറ്റ് വാങ്ങിക്കാൻ വിചാരിക്കുന്നു. നീ എന്റെ മകനാടാ. അതിപ്പോഴാണ് വാങ്ങിക്കും. വാങ്ങിക്കൂടാ. നീ ഇതുവരെ നീ 5,000 തന്നോണ്ടിരുന്നത്, അതിന്റെ കൂടെ 1,000 കൂടെ കൂട്ടി 10,000 ഇങ്ങ് തന്നേര്. എന്റെ പിതാവേ, ചെയ്യുന്നതിന്റെ മണ്ടത്തരം. ഇതിൽ എക്സ്ട്രാ ഇൻക്രിമെന്റ് വേറെ വേണോ? മാം, അമ്മ, അമ്മ ഇതെവിടെ പോയിരിക്കുന്നത്? അമ്മയുടെ ഭർത്താവിന് 10,000 വേണത്ര. കണ്ടില്ലേ, തരാൻ പറയുന്നു. തന്നില്ലെങ്കിൽ അവൾ അടിക്കും അത്ര. അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? അത് മിണ്ടാതിരിക്ക അല്ലടാ, ഞാൻ ബെറ്റിംഗിൽ ജയിക്കാൻ മൗനവ്രതം ഇരിക്കുക. എന്തിനാ ഈ മൗനവ്രതമൊക്കെ? 25,000 കാശ് ഇട്ട് തരാം. ഈ മാജിക് മന്ത്രമൊക്കെ പഠിച്ചിട്ട് അത് ഇങ്ങേരുടെ മേത്തൊന്ന് യൂസ് ചെയ്യുക. അങ്ങനെയെങ്കിലും ഇങ്ങനെ മാറട്ടെ. 25,000? ഐ പി എൽ തുടങ്ങാൻ പോടാ, എനിക്ക് തന്നാ ഞാൻ കളിച്ചെങ്കിലും ജയിക്കൂടാ. ഞങ്ങളുടെ ജീവിതത്തിൽ കളിച്ചത് മതി.
ബൈ മാ. മോനെ മോനെ നിക്കടാ, 10,000 ഇല്ലെങ്കിൽ ക്ലബ്ബിൽ കയറ്റത്ത് പോലും ഇല്ലടാ. നല്ല കാര്യം പോയി, പോകണ്ട, വിട്ടേക്ക്. മോനെ ഇന്ന് ഫാദേഴ്സ് ഡേ ആടാ. ആ ഇതൊക്കെ നല്ലോണം അറിഞ്ഞു വെച്ചോ. ഞാൻ എക്സ്കർഷന് വെച്ചപ്പോ എനിക്ക് പാതി പണമല്ലേ തന്നത്. അതൊന്നും നീ മറന്നില്ലേ? ഇതൊക്കെ മറക്കാൻ പറ്റുന്ന കാര്യമാണോ? ഹാപ്പി ഫാദേഴ്സ് ഡേ. ഹായ് ശില്പ. പറയൂ. ഇൻസ്റ്റാൾ ചെയ്തില്ലേ? ഞാൻ ശ്രീറാമോട് പറഞ്ഞിരുന്നല്ലോ. ആ നോക്ക്. ബൈ. ശില്പയ്ക്ക് ഒറാക്കൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല, നീ എന്താ ചെയ്തേ? ഓ അതാണോ, ഒറാക്കൾ ഏത് വേർഷനിലാണെന്ന് ചോദിച്ചു. 10.2.5 എന്ന് പറഞ്ഞു. 10.2.7 വന്നത് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്ഡേറ്റിൽ ഇരിക്കണ്ടേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തെറ്റൊന്നുമില്ലടാ. എന്നാ എന്റെ ലഞ്ച് ചേർത്ത് കഴിച്ചോ. അവന്റെ റോട്ടുകത്തെ അപ്ഡേറ്റും. ചീനു എന്താടി മുത്ത, എന്റെ ലാപ്ടോപ്പില് വിൻഡോ വർക്ക് ചെയ്യുന്നില്ല, ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തരോ പ്ലീസ്. ഗൂഗിളില് ഹൗ ടു ഇൻസ്റ്റാൾ വിൻഡോസ് എന്ന് അടിച്ചു നോക്ക്. പിന്നെ നിന്റെ ഡ്രൈവില് ഈ സി ഡി അങ്ങ് വെക്ക്, ബാക്കിയുള്ള ജോലിയൊക്കെ അത് ചെയ്തോളും. സിസ്റ്റം തന്നെ തന്നെ റെഡി ആയിക്കോളും. ആരാടോ തനിക്കൊക്കെ സിസ്റ്റം അഡ്മൈൻ ആയിട്ട് ജോലി വന്നത്? എന്റെ ബോസാ എ വി റാം. ഹലോ സാറേ, ഇപ്പോഴും ഒരാൾ ചോദിച്ചു ആരാടാ നിന്നെ ജോലിക്ക് ചേർത്തത്, ഞാൻ നിങ്ങളുടെ പേരാ പറഞ്ഞ. ഓക്കെ സാർ. ഇവൻ എന്താണാവോ പ്രശ്നം? Just a second. May I come in? നെറ്റ് കണക്ട് ആവുന്നില്ല, ഒന്ന് നോക്കേ. ഇത് വലിയ കാര്യമാണോ? ഗൂഗിൾ സെർച്ച് ചെയ്യൂ സാറേ. നെറ്റ് ആടാ. ഓ നെറ്റ് കണക്ട് ആവുന്നില്ലേ, ഒരു 2 മിനിറ്റ് സാറേ. ഹലോ. എവിടെ വയറ് കാണുന്നില്ലല്ലോ, ഇതിന് വയറില്ല. ഗൂഗിൾ ഉണ്ടായിരുന്നു, സെർച്ച് ചെയ്ത് നോക്കായിരുന്നു, പക്ഷെ അവിടെ നെറ്റ് ഇല്ലല്ലോ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. അതല്ലടാ, ബോസിന്റെ സിസ്റ്റത്തില് നെറ്റ് കണക്ട് ആവുന്നില്ല, എന്നോട് കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഒന്ന് വന്ന് കണക്ട് ചെയ്യടാ. കുടുങ്ങിയില്ലേ, പെട്ടോ മോനെ, ഞാൻ വരുന്നില്ല. അങ്ങനെ പറയലടാ മച്ചു, വേഗം വാടാ. 1 സെക്കൻഡ് സാർ. എടാ നെറ്റ് കണക്ട് ആയോ? സാറേ വെറും ഒരു 2 മിനിറ്റ്സ്. 20 മിനിറ്റ്സ് ആയിട്ട് ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്, നീ നോക്കുന്നുണ്ടോ? ഇല്ലയോ സാർ. ഓക്കെ ആയിക്കോളൂ സാർ, 2 മിനിറ്റ്സ്. എനിക്കറിയാടാ നീ വരുമെന്ന്. എനിക്കറിയാറുന്നടാ, ഞാൻ വന്നില്ലെങ്കിൽ നീ ചത്തു പോകുന്നു. വേഗം ചെയ്യേ. സാർ കണക്ട് ആയി. പക്ഷെ അവന് കണക്ട് ആയില്ല. എല്ലാരും പഠിച്ചിട്ടാണ് ജോലിക്ക് വരുന്നത്, ഇവന് ഇവിടെ വന്നിട്ടാ ജോലി പഠിക്കുന്നത് തന്നെ. അവന് നല്ല ട്രെയിനിങ് കൊടുക്ക. ഭാഗ്യമുണ്ടടാ, നീ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിലേ ഞാൻ നാട്ടിൽ പോയി സിം കാർഡ് വിൽക്കേണ്ടി വന്നേനെ. എടാ ഗൂഗിൾ കണ്ടെങ്കിൽ പഠിക്കാലോ. നീ ഉള്ളപ്പോ ഗൂഗിൾ എന്തിനാടാ? ശരിടാ, അച്ഛന്റെ ചാർജിങ്. എന്റെ അവർക്ക് ചാർജിങ് ഇല്ല. ഓ മൊബൈലിനോ? ഓ ശരി, നീ പോയി കൊണ്ടുപോ. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയിലുണ്ടാവട്ടാ, എന്റെ റെക്കമെൻഡേഷൻ കാരണം നീ ജോലിയിലെടുത്, അത് മറക്കാതിരിക്കേ. എന്റെ മച്ചുവിന് എന്നെ ഭയങ്കര ഇഷ്ടാ. നെറ്റ് പോലും കണക്ട് ചെയ്യാൻ അറിയില്ല, ഇവന്റെ അടുത്താ ഞാൻ ജോലി ചെയ്യുന്നേ. നൈഷു സാർ, ഇത് നിങ്ങളുടെ ക്യാബിനാണല്ലേ. സാംസങ് ഫോണിന്റെ ചാർജ് ഉണ്ടോ സാർ? പുതിയ ഫീച്ചേഴ്സ് ഉള്ള സാംസങ് എഡ്ജ് വന്നിട്ടുണ്ട് നോക്ക് സാർ. ഫോൺ ഒരുപാട് എഡ്ജിലാണ്, കുറച്ച് അകത്തേക്ക് വെച്ചു. താങ്ക് യു സാർ. എക്സ്ക്യൂസ് മീ, ഈ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. എപ്പത്തൊട്ടാ? ഇന്നലെ മുതൽ. എന്താ അപ്പൊ അത് ഇന്നലെ വരെ വർക്കായോ? നിങ്ങൾ റിപ്പയർ ചെയ്ത് തരണെങ്കിൽ 10 വർഷത്തേക്ക് യൂസ് ചെയ്യാം. എന്തിനാ മാഡം, ഇത് റിപ്പയർ ചെയ്യുന്നതിന് പകരം ചീപ്പ് ആൻഡ് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ വാങ്ങാലോ. ചീപ്പ് എപ്പോഴും ബെസ്റ്റ് ആവാറില്ല, ഇത് ശരിയാക്കി തന്നാൽ മാത്രം മതി. താങ്ക് യു. ഓക്കെ മാഡം. ടച്ച് ഫോൺസ് യൂസ് ചെയ്യുന്ന കാലത്ത് ഇങ്ങനത്തെ ഫോണൊക്കെ എന്തിനാടി? ഇതിനെന്താ, ഞാൻ കംഫർട്ടബിൾ ആണ്. എങ്ങനെ, ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സപ്പ് ഒന്നും ഇല്ലാതെ സുഖമായിരിക്കോ? ഒരു കാര്യം പറയട്ടെ, ഫേസ്ബുക്ക് വന്നതോടെ ആളുകൾ ഫേസ് ടു ഫേസ് നോക്കുന്നില്ല. വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് എങ്ങോട്ടാ വോക്ക് ചെയ്യുന്നെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു പെൺകുട്ടി ട്രെയിനിൽ വാട്സപ്പ് ചെയ്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി പാൻ്റ് ഇടാതെ തന്നെ പുറത്തേക്ക് വന്നു. പിന്നെ ട്വിറ്ററിലെ ട്വീറ്റ്സ്, ഇൻസ്റ്റഗ്രാമിൽ സെൽഫീസ്. ഇങ്ങനെ അഡിക്റ്റ് ആവാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് ഏത് നേരത്താണോ കാഞ്ചനമാല എന്ന് പേരിട്ടത്, നീ ഇപ്പോഴും പഴയ കാലത്ത് തന്നെയാ. മാഡം നിങ്ങളുടെ പുതിയ പഴയ ഫോൺ. ഓ എത്ര രൂപ? 800. താങ്ക്സ് ലോട്ട്. താങ്ക്സ്. Thank you.
അരികേ ഞാൻ നിൽക്കാം മഴമുകിൽ പോലെ പതിയെ പെയ്യാം ഞാൻ ഇരുചിറകുയരാം മിഴിതൻ ഒരു പൊന്നോക്കിൽ അരികിൽ വരാമോ മെല്ലെ മെല്ലെ ഒരു ചെറു സുഖമേ മനസ്സിൽ പടരും പോലെ ഇനി എന്നാളും വേണം നിന്നെ പൂവോനും സ്നേഹത്തിൻ പൂമാന പൂമത്തെ ആകാശം ധ്യാനിക്കും മാരോമൽ പൊന്തത്തെ ആത്മാവിൽ ചേക്കേറി കൂടുന്നു നീമെല്ലേ ചെറു പൊൻലോകം ഞാനായി ചുറ്റുന്നു ശാലീന പെണ്ണെ നിന്നെ പ്രണയത്തിൻ വിരൽ ദൂരം പൊന്നായി ചേൽക്കാമിന്നായി പ്രാണനിൽ പ്രാവായി വരും നീയാണിൻ തൂവത്തെല്ലാം സ്നേഹത്തിൻ പൂമാന പൂമത്തെ ആകാശം ധ്യാനിക്കും മാരോമൽ പൊന്തത്തെ ആത്മാവിൽ ചേക്കേറി കൂടുന്നു നീമെല്ലെ നിഴലിട പോലെ അരികെ ഞാൻ നിൽക്കാം മഴമുകിൽ പോലെ പതിയെ പെയ്യാൻ ഞാൻ ഇരുചിറകുയരാം മിഴിതൻ ഒരു ചെറു സുഖമേ മനസ്സിൽ പടരും പോലെ എന്നാളും വേണം നിന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പ്ലീസ് സിറ്റ് ഡൗൺ താങ്ക് യു മാം Welcome to your French class. Shall we start the class? Who? Who is qui? Q-U-I. Welcome. Welcome to you guys. And welcome means... Bienvenue. Bienvenue. Very simple. Family means... How do you say? Famer. Famille. That's right. Family. Congrats, Ji. Salary edayile koodiyallo. Ippadengil nende chittappa ninakku vandi vaangi tharu. Ah, okay le. Wait, wait. Chitte. Enge undu? Choochu nokka. മോളെ വാസുവി ഒന്നാം തീയതി ആയില്ലേ, അവള് ചോദിക്കുന്നതിന് മുമ്പ് കാശു കൊടുക്കണം, അതല്ലേ മര്യാദ. കൊടുക്കൂ, വേഗം വരൂ. ഇതാ മോനെ എന്റെ പെൻഷന്റെ കാശ്. വാസുവി നിന്റെ ഇതില് 2000 രൂപ കുറവുണ്ടല്ലോ. അത് കൊച്ചാ എന്റെ സാലറി. ൂടുതലുണ്ടല്ലോ. അത് ഇൻക്രിമെന്റ് തന്നതാ. സാലറി കൂട്ടും, എങ്ങനെ കൂട്ടാതിരിക്കും?
നീ ദിവസം ആ അടുത്ത വീട്ടിലെ പെണ്ണിന്റെ സ്കൂട്ടിയിൽ പോകുന്നില്ലേ, അതിന് അവൾ എത്ര ഫീൽ ചെയ്യുന്നുണ്ട്. നിനക്കൊരു സ്വന്തം സ്കൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ ചെല്ലാൻ 2000 രൂപ ഇൻക്രിമെന്റും കിട്ടുമായിരുന്നു. അതൊക്കെ ഈ കൊച്ചച്ഛന് നന്നായിട്ട് അറിയാം. ദിവസവും നിന്റെ ഫ്രണ്ടിന്റെ സ്കൂട്ടറിൽ പോകുന്നത് നിനക്ക് പ്രശ്നമാണല്ലേ. കണ്ടോ, കറക്റ്റ് ആയിട്ട് പോയിന്റിൽ എത്തി. അങ്ങനെയാണെങ്കിൽ മോളുടെ സ്കൂട്ടിക്ക് വേണ്ടി ഇന്ന് അഡ്വാൻസ് അടിച്ചോട്ടെ. നിന്റെ ഫ്രണ്ടിന് പെട്രോൾ അടിക്കാനായിട്ട് മാസം 400 രൂപ കൊടുത്തേക്ക്. രണ്ടുപേർക്ക് ഒരുമിച്ച് പോവുകയും ചെയ്യാം, അവളും നിനക്ക് കൂട്ടായിരിക്കുകയും ചെയ്യും. ശരി കൊച്ചച്ച. വാസുവി, നിന്റെ 2000 രൂപയുടെ കണക്ക് ഇതുവരെ പറഞ്ഞില്ല. അത് നമ്മുടെ മോൻ വീഡിയോ ഗെയിം വേണമെന്ന് ചോദിച്ചു. അവനൊരു കൊച്ചുകുട്ടിയല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചോണ്ടിരിക്കും. അതൊക്കെ നിനക്കറിയില്ലേ, ആർക്ക് എന്ത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ പോട്ടെ. നിങ്ങൾക്കും ജോലി ഉണ്ടെങ്കിൽ പോയിക്കോ. നമ്മുടെ ലൈഫിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് വന്നുകൊണ്ടേയിരിക്കും, ഡിസ്റ്റർബൻസിനായിട്ട് തന്നെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലത്തെ ഒരാളായി മതി. എല്ലാം ഓക്കേ അല്ലേ കിരൺ? യെസ് സർ, എവരിതിങ് ഫൈൻ. ഫ്ലൈറ്റ് എപ്പോൾ? 2 PM. വി ഹാവ് ടു ലീവ് വിത്തിൻ ഹാഫ് ആൻ അവർ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കേ. താങ്ക് യു സർ. അവിനാഷ് ടെക്സ്റ്റൈൽസ്, ടുഡേ വി ആർ ദി നമ്പർ 1 ഫാബ്രിക് കമ്പനി ഇൻ ഇന്ത്യ. ഈ മീറ്റിംഗിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടില് എല്ലാ ഫാബ്രിക് കമ്പനീസും നമ്മുടെ ബ്രാൻഡാണ് നോക്കുന്നത്. ഓഫ് കോഴ്സ് ഐ എൻജോയ് ഇറ്റ്. പക്ഷെ ഇതുപോരാ, ഐ വാണ്ട് ടു ഗ്രാബ് ദ ഗ്ലോബൽ മാർക്കറ്റ്. ആൻഡ് നമുക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. എന്താ സാർ അത്? ലണ്ടനില് ടോപ്പ് കമ്പനികളിൽ ഒന്നായ ബർബറി കമ്പനി നമ്മുടെ കമ്പനിയുടെ കൂടെ ദേ ഹാവ് സൈൻഡ് അപ് 100 crores ഓഫ് ഡീൽ. സോ ഗൈസ്, വർക്ക് ഹാർഡ്. ടൈം വേസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. സോറി സാർ, ജസ്റ്റ് 5 മിനിറ്റ്സ് ലേറ്റ് ആയി. ജസ്റ്റ് 5 മിനിറ്റ്സോ? മിസ്റ്റർ ശ്രീനിവാസ് മരിച്ചവരുടെ പേരിന് പുറകിൽ എന്തുകൊണ്ടാണ് ലേറ്റ് നടന്നതെന്ന് അറിയാമോ? അവനെ കൊണ്ട് ഈ ലോകത്തിന് ഒരു പ്രയോജനമില്ലെന്ന്. ഞാനൊരു 5 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ഐ മേ ലൂസ് 100 crores ഓഫ് ഡീൽ. സോ നിന്റെ ലേറ്റ് ഇനി ഈ കമ്പനിക്ക് ആവശ്യമില്ല. കിരൺ സാർ, സാലറി ഒക്കെ സെറ്റിൽ ചെയ്ത് അയച്ചേക്ക്. പ്ലീസ് സാർ. ജസ്റ്റ് ഗെറ്റ് ഔട്ട്. ഐ വിൽ ബി ബാക്ക് ഇൻ 3 മന്ത്സ് and we will celebrate. Okay, all the best sir. Mr. Prasad is waiting in airport sir. Give me the car keys, I will drive myself. Okay, yeah. Avinash. Hey Priya, what a pleasant surprise. Nee enda nya phone cheedittu edukkanye. I am so sorry Priya, nee phone cheedappo nya meeting ilayirunnu. Okay, achan vannittund nammada kalyanathe kurichu samsarikkan. Hello uncle. Nannayirikkum mone. Kalyanathe pattiyo adu ippolo? Yes. Are you kidding? അങ്കിൾ, ഐ എം സോ സോറി. ഞാനിപ്പോ ഫ്രാൻസിലേക്ക് പോകാൻ തുടങ്ങാണ്, തിരിച്ചു വരാൻ 3 മാസമാവും. ഞാൻ തിരിച്ചു വരുമ്പോ അങ്കിളിനെ തീർച്ചയായും മീറ്റ് ചെയ്യാം. ഞാൻ ഇപ്പൊ തന്നെ ലേറ്റ് ആയി പ്രിയ, ബൈ. എന്താ മോളെ, കല്യാണത്തിനെങ്കിലും വരുമോ അതോ മീറ്റിംഗ് എന്ന് പറഞ്ഞു പോവോ? അല്ല അച്ഛാ, ശരിക്കും മീറ്റിംഗ് ഉള്ളോണ്ടായിരുന്നു. നോ, ഐ ആം വറീഡ് അബൌട്ട് യുവർ മാരേജ്. ഹലോ അവിനാഷ്, ഫ്ലൈറ്റിന് ടൈം ആയി, എവിടെയാണ്? യെസ് പ്രസാദ്, ഐ ആം ഓൺ ദ വേ. ഇവിടെ എപ്പോഴും നോക്കിയാലും ട്രാഫിക്കാ, ഏത് സമയത്ത് വന്നാലും ഇങ്ങനെയാ. യെസ് പ്രസാദ്. ഇനി എത്ര നേരാകും? ഞാനിവിടെ ട്രാഫിക്കിൽ കുടുങ്ങിയിരിക്കുക. സിഗ്നലും ക്രോസ് ചെയ്തിട്ട് വയസ്സായ ഒരാളെ തള്ളി വിട്ടെന്ന് പോരാ, തനിക്ക് അത് കോമൺ സെൻസ് ഇല്ലടാ. ഹെൽ വിത്ത് യുവർ റൂൾസ്. വാട്ട്? എന്നാ ആർക്ക് വേണത്? പുറത്തോടാ, പുറത്തേക്ക് വരാൻ. പോലീസ് വായ്പന്ന വെച്ചാൽ അവന്റെ ഒരു നോട്ടം പറയില്ലേ. വാടാ.
ഇദ്ദേഹത്തിനെന്തെങ്കിലും പറ്റിയാണല്ലോ പിന്നെ അതോടെ നിന്റെ അധോഗതി. ഇവിടെ തന്നെ നിൽക്ക്. ഇത് നീ സിഗ്നൽ ക്രോസ് ചെയ്തിന്. നിന്റെ പേഴ്സ് നീ രക്ഷപ്പെട്ടു. ചെല്ല്. മുത്തശ്ശന്റെ വീട് അതാണോ? എന്തു പറ്റി? ഏ ഒന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മോളെ, ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇവരൊക്കെ എന്നെ നന്നായിട്ട് വളരെ നന്ദിയുണ്ട്. ഏത് സാരമില്ല, ശരി ഞാൻ എന്നാ വരട്ടെ. നിക്കേ, അകത്തേക്ക് വാ, ചായ കുടിച്ചിട്ട് പോകാം. എനിക്ക് പേഴ്സന്റ് ആയിട്ട് പോണം. ഞാൻ വേണമെങ്കിൽ പിന്നൊരു ദിവസം വരാം. മിസ്സായി. അതെ, ഒരു പെറ്റ് തന്നൂടെ, ഞാൻ ഒന്നിച്ച് കെട്ടാന്നേ. പഴയ ഭാഗം 20,000 ആദ്യം തന്നിട്ട് സംസാരിക്കും. ആയിക്കോട്ടെ, മൂത്രം ഒഴിക്കാൻ പോകുന്നത് തെറ്റില്ലല്ലോ. 20,000 രൂപ അടക്കി, എന്നിട്ട് വീട്ടിൽ പോവാ. എന്താ ഇല്ലടാ, നീ ഒരു 5,000 തന്നില്ലേ, അതിന്റെ കൂടെ 15,000 കൂടി ചേർന്ന് പോയി. എന്തോന്നിനാടാ കൺഗ്രാറ്റ്സ്? കാശ് പോയതിനോ? അതിനല്ലേ പെട്ടെന്ന് വിളിച്ച് എന്റെ മോനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. തന്ന കാശ് വെച്ച് തോറ്റിട്ട് ഇപ്പൊ എക്സ്ട്രാ കാശ് വയ്ക്കുന്നു. അമൗണ്ട് നോക്കിട്ട് വാങ്ങിക്കേ. ഞങ്ങളെ കുറിച്ച് കേട്ട് കാണുമല്ലോ. നിക്ക് സാറേ, എയർപോർട്ടിന് അടുത്ത് ഒരുപാട് ഫ്ലോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഒന്ന് വാങ്ങിക്ക് സാറേ. ഫ്ലാറ്റ് മേടിച്ച ഫ്ലൈറ്റ് ഫ്രീ ആയിട്ട് തരുമോ? ഇപ്പൊ തന്നെ തരാം സാറേ. ഫ്ലൈറ്റ് എങ്ങനെ സാറേ തരുന്നത്? അപ്പൊ എയർപോർട്ടിന്റെ അടുത്ത് ഫ്ലാറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇന്നാ ഹാപ്പി ജേണി. താങ്ക് യു. നല്ല സൂപ്പർ ഏരിയ സാറേ, നല്ല ഓഫറാ. 1 ഏക്കറിന് വെറും 2 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ 2 വർഷം ഒന്ന് കണ്ണടച്ചാ 10 ലക്ഷം രൂപയാകുന്നേ. 2 വർഷം കണ്ണടച്ചാലേ കണ്ണു പോവും, പിന്നെ 50 ലക്ഷം ചെലവാകും. സാർ അങ്ങനെ ഒന്നുമില്ല സാറേ, സാർ നല്ല ഫണ്ണി ആണല്ലോ. ഇരിക്കെ സാറേ. ഹലോ സാർ, ഐ എം ഫ്രം സ്വർണഭൂമി. പ്ലോട്ട് വെക്കുന്ന ഇങ്ങനെ ചീപ്പാവല്ല സാറേ, സ്റ്റാർട്ടിംഗിൽ 50,000 അടച്ചാ മാത്രം മതി, ബാക്കി നീ കേട്ടോ. സാർ റീസെന്റ് ആയിട്ട് നമ്മുടെ സമന്തിയില്ലേ, ഇവിടെ അവർക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങും. നന്നായി സംസാരിക്കുന്നുണ്ട് സാർ. ഈസ്റ്റ് ഫേസിംഗ് ലൈഫ് തന്നെ മാറും സാറേ. ലൈഫ് മാറോ എന്ന് വെച്ചാ ഞാൻ മമ്മൂട്ടി, ഇവൻ മോഹൻലാലോ. അടിക്കുന്നേ. വാടാ പോവാം, ഇവൻ വർത്താനം പറഞ്ഞു കൊല്ലും. നിന്നെ പോലെ അല്ലേ സാർ. സാർ ആ പ്ലോട്ട് വാങ്ങിയതിന് ശേഷമാ സമന്തയുടെ സമയം തന്നെ തെളിഞ്ഞത്. ആരോടും പറയണ്ട സാറേ, നിങ്ങളൊരു 10 ഫ്ലോട്ട് വിറ്റ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് 1 ഫ്ലോട്ട് ഫ്രീയാ. തനിക്ക് എന്നെ കണ്ട എങ്ങനെ തോന്നറോ? തന്നെ പോലെ തോള് ബാഗും കൊളുത്തി വെച്ച് ഫ്ലാറ്റ് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് പിച്ചെടുക്കാ. അല്ല തന്റെ വിദ്യാഭ്യാസം എന്താണ് സാർ ചോദിക്കാനുള്ളത്? +2 ഫെയിൽ ആയിരിക്കും, കണ്ടില്ലേ? MBA പഠിച്ചതാ. MBA പഠിച്ചിട്ട് താനിങ്ങനെ? അതെ സാർ. ഇതായത് എന്റെ വിസിറ്റിംഗ് കാർഡ്, എന്റെ ഓഫീസിലേക്ക് വാ. എന്റെ HR അടുത്ത് പറഞ്ഞിട്ട് ഞാൻ നല്ല ജോലി വാങ്ങിച്ചു തരാം. ബോണ്ടഡ് ലേബറിനെ പോലെ 10-to-5 വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല സാറേ. എനിക്കൊരു എന്റർപ്രീനിയർ ആവാനാണ് ഇഷ്ടം. എൻട്രി ഫ്രീയോ? എൻട്രി ഫ്രീ അല്ല സാർ, എന്റെ ലിപ്പ് നോക്ക്. എന്റർപ്രീമിയർ, എന്റർപ്രീമിയർ, ബോണ്ടഡ് ലേബർ അല്ല. എന്ന് വെച്ചാ ഞങ്ങളുടെ ലേബർ വർക്കാണോ? നീ ചെയ്യുന്നതിന് ബ്രോക്കർ വർക്കാണ്. അതിന് ഇത്രയും വലിയ ബിൽഡപ്പിന്റെ ആവശ്യമുണ്ടോ? ഞാൻ ബ്രോക്കർ ആണെങ്കിൽ എന്റെ സ്വന്തം കാലില നിൽക്കുന്ന സാർ. ഞങ്ങൾ എന്താ വാടക കാലിലാണോ നിൽക്കുന്നേ സാർ? വാടാ പോവാ. ഡാ, കാഞ്ചനയുടെ ഫ്രണ്ട്. എന്താ അവളും വാടക കാലിലാണോ നിൽക്കുന്നേ? അല്ലടാ. ബൈ എന്റർപ്രണർ.
എടാ മച്ചു മച്ചു ഇവിടെ നിർത്ത. എന്തിനാടാ? വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ്. അപ്പൊ ഇവര് ഫോറിന് കൊണ്ടുപോയി ലാംഗ്വേജ് പറഞ്ഞു കൊടുക്കോ? ഓ ഐ ഗോട്ട് ഇറ്റ്, ട്രംപ് ആണ് പ്രോബ്ലം അല്ലേ? അപ്പൊ ഇവിടെ ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവാ. ഹായ് മാഡം. ആ പറഞ്ഞോളൂ. കാഞ്ചനയെ കാണാൻ വന്നതാ. എന്തിന്? കാണുന്നില്ല. പർപ്പസ്? ഞങ്ങൾക്ക് നേരിട്ട് കൊടുക്കണം. അവക്ക് നിങ്ങൾ രണ്ടുപേരും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ആരാ? ശരി, ഫോൺ നമ്പർ തന്നെ അവളോട് വിളിക്കാൻ പറയാം. ഞങ്ങളെ വെറുപ്പിക്കരുത്, ഞങ്ങൾക്ക് നേരിൽ സംസാരിക്കണം. അഡ്രസ് തരുന്നതിൽ എന്താ പ്രശ്നം? ഫോൺ നമ്പർ തരുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത് ഫോണ് നഷ്ടപ്പെട്ടു. റിംഗ് ടോൺ വളരെ നന്നായിട്ടുണ്ട്. ഇത് റിംഗ് ടോൺ അല്ല, അലാറാ. ഡെയിലി ഈ സമയത്ത് എഴുന്നേറ്റ് യോഗ ചെയ്യും. ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കില്ല എന്നോ? സൺറൈസ് ആകുമ്പോ ചാടി പിടിച്ച് എഴുന്നേറ്റ് സന്തൂർ ചേച്ചി തരുന്ന സോപ്പ് വെച്ച് കുളിച്ച് ഡാബറങ്ങളുടെ ടവൽ കൊണ്ട് തുടച്ച് ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ ന്യൂസ് പേപ്പറിൽ തെറ്റുണ്ടോ എന്ന് നോക്കി ടിവിയിൽ ഒരു പ്രോഗ്രാം കൂടി കാണാതെ ഇപ്പൊ വിശ്വസിക്കില്ലാന്നോ? ബുദ്ധിമുട്ടി അയൺ ചെയ്ത ഷർട്ട് ഇട്ടിട്ട് സിബില്ലാത്ത പാന്റ് ഇട്ടിട്ട് പുറത്ത് വന്ന് ബൈക്ക് എടുത്ത് സ്പീഡ് ലിമിറ്റ് ക്രോസ് ചെയ്ത് പോലീസുകാരൻ തടുത്ത് അവനൊരു ചെക്ക് കൊടുത്ത് അത് വേഗം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത് കാഞ്ചന എവിടെ നിന്ന് ഫേസ്ബുക്കിൽ തെരഞ്ഞ് തെരഞ്ഞ് അവസാനം കാഞ്ചനയെ കണ്ടുപിടിച്ച് വെഡിങ് കാർഡ് കൊടുക്കാന്ന് പറഞ്ഞു വന്നപ്പോ നിങ്ങള് കളിയാക്കാണല്ലേ? താലി ഇല്ലെങ്കിൽ കൂടി എന്റെ കല്യാണം നടക്കും, പക്ഷേ കാഞ്ചന ഇല്ലാതെ എന്റെ കല്യാണം ഒരിക്കലും നടക്കില്ല. പറയണം മച്ചു. എന്ത് തന്നെയാണെങ്കിലും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് റോബിൻഹുഡിനെ പോലെ നിങ്ങൾ അന്വേഷിച്ച് ഇത്രയും നേരം വന്നില്ലേ? അതിന് വേണ്ടി മാത്രം ഞാൻ തരാം. കല്യാണത്തിന് എന്നെ ക്ഷണിക്കില്ലേ? എന്റെ കല്യാണത്തിന്റെ ഫസ്റ്റ് കാർഡ് നിങ്ങൾക്കാ. കരുണാകരൻ കെയർ ഓഫ് കാഞ്ചനമാല. കാഞ്ചനമാല, കാഞ്ചനമാല. വീട് അടിപൊളിയായിട്ടുണ്ടടാ. ഇവൻ ബ്രദർ ആണോ അങ്കിൾ ആണോ റിലേഷൻ ആയിരിക്കോ? എന്തിനാ കൺഫ്യൂഷൻ? ചോദിച്ചു മനസ്സിലാകാ. എന്നാ അടി, എടാ ബെല്ല് അടിക്കാൻ പറഞ്ഞ. സോറി മിസ്റ്റർ കരുണാകരൻ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ആരാ നിങ്ങളെ? കാഞ്ചനമാല ഉണ്ടോ? എന്താ കാര്യം? അവരപ്പോഴേ അങ്ങ് പോയി. പുറത്തുപോയിരിക്കണോ? എപ്പോ? 1970 ഒരു ഗ്ലാമർ ക്യൂൻ ആയിരുന്നു, കാലം കഴിഞ്ഞു അങ്ങ് പോയി. ഞാൻ ചോദിക്കുന്നത് പഴയ ഹീറോയിൻ കാഞ്ചനമാലയെ കുറിച്ചല്ല, ഈ വീട്ടിലുള്ള കാഞ്ചനമാലയെ കുറിച്ച്. ഓ, കാഞ്ചന മാല എന്നുവെച്ചാ കാഞ്ചനമാല. ശരിയാണ് പറഞ്ഞത്. മോളെ കാഞ്ചനേ മാലേ, വാ 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 വാ. കാഞ്ചനമാല ഡോഗിയാണോ? ഇത് പ്രശ്നം അവിടെ പോവും. വാ. അവര് ഓടിയ ഓട്ടത്തിന് 100 meters ഓടിയിരുന്നെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ ആ തടിയനും അവന്റെ ഓവർ ആക്ടിങ്ങും ലെങ്തി ഡയലോഗ് അങ്ങ് പറഞ്ഞ അഡ്രസ് അങ്ങ് തന്നേക്കുവോ? പിന്നെ ഞാൻ കൊടുക്കുകയല്ലേ. മതി മതി, ഒന്ന് നിർത്ത്. അവരെന്തിനാണ് അവ എന്റെ അഡ്രസ് ചോദിച്ചത്? ഹായ് മുത്തച്ഛ. കാഞ്ചന മോളെ, ആക്സിഡന്റിൽ എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ? അത് ഇവരാ മോളെ. ഓ ഹായ്, നിങ്ങളായിരുന്നോ? എന്റെ പേരക്കുട്ടിയാ കാഞ്ചനമാല. പ്ലീസ് കം ഇൻ. അകത്തോട്ട് വാ. ആ വരൂ, വന്നാട്ടെ, ഇരിക്കി. നിങ്ങളിരിക്കോ. ആദ്യം നിങ്ങളിരുന്നോളൂ. മോളെ വാസുവി. ആ, ആരാ വന്നെന്ന് നോക്കിയേ? നിങ്ങളായിരുന്നോ? ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. സുഖാണോ? ആ സുഖാണ് ആന്റി. ഒരു മിനിറ്റ്, ഞാൻ ജ്യൂസ് എടുത്തോണ്ട് വരാം. ഒരുപാട് നന്ദിയുണ്ട്. അന്ന് ഞങ്ങളുടെ മുത്തച്ഛനെ നിങ്ങൾ നല്ലോണം ശുശ്രൂഷിച്ചു. അതിരിക്കട്ടെ, ആരോ വരട്ടുന്ന പോലെ ഇങ്ങനെ ഓടി വന്നിരിക്കുന്നല്ലോ, എന്തു പറ്റി? അത് തൊട്ട വീട്ടിൽ നായി ഇട്ട് ഓടിച്ചു കാണും മുത്തശ്ശ. നായി മനുഷ്യന്മാരുടെ ഫ്രണ്ടാണ്, മനുഷ്യന്മാരാണ് ടോർച്ചർ ചെയ്യുന്നത്. അല്ല, നിങ്ങളിപ്പോ ആരെ കാണാനാ വന്നെ? കാഞ്ചനെ കാണാൻ വേണ്ടിയാ. കാഞ്ചനയ്ക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടിയോ? ആ അതെ, ഫ്രഞ്ച് ക്ലാസ് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിരുന്നു. എല്ലാരും ജ്യൂസ് എടുത്തു. താങ്ക്സ് ആന്റി.
മാരേജ് എന്ന് പറഞ്ഞ് എന്റെ അഡ്രസ് വാങ്ങിച്ചത് നിങ്ങളാണോ? അതെ, അഡ്മിഷന് വേണ്ടിയാ. പക്ഷെ അഡ്മിഷൻ ഒക്കെ ക്ലോസ് ആയതല്ലേ? അതെ, അഡ്മിഷൻസ് ആർ ക്ലോസ്ഡ്. അതിനെന്താ, നമ്മളിപ്പോ ക്ലോസ് ആയില്ലേ? ഇത് ക്ലോസ് അപ്പ് ആടാണോ? ക്ലോസ് ആവാൻ വേണ്ടി ഒന്നും മിണ്ടാതിരിക്കും മോളെ. എന്നെ ഇവര് രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസ് ആയത് പോലെ തന്നെ അല്ലേ അർത്ഥം? പറഞ്ഞത് ശരിയാണ് മുത്തശ്ശാ. അത് ശരിയാ, ശരിയാ. പിന്നെ നോക്ക് മോളെ, സ്റ്റാഫ് കോട്ട ഉണ്ടല്ലോ, അത് ഇവർക്ക് കൊടുത്തൂടെ. ശരി മുത്തശ്ശാ, ശ്രമിക്കാം. നിങ്ങൾ ശരി എന്ന് പറഞ്ഞത് തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് പോലെ. താങ്ക് യു. എന്നാ ഞങ്ങൾ ഇറങ്ങാണ് ആന്റി. ശരി, പോയിട്ട് വരൂ. നമുക്ക് ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാം. എന്തുവാടാ, കാഞ്ചന ഇതുവരെ കാണുന്നില്ല. ഞാൻ കൂട്ടിക്കൊണ്ട് വരട്ടെ? ഒന്ന് മിണ്ടാതിരുന്ന. ഗുഡ് മോർണിംഗ് കാഞ്ചന. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എന്താ നേരത്തെ തന്നെ എത്തിയല്ലോ. ആക്ച്വലി രാവിലെ ഗേറ്റ് തുറന്നു പോലെ ഇവരാ. കേട്ടോ ദ്രോഹി. അപ്പൊ ഇവന്മാർക്ക് വാച്ച്മാൻ പോസ്റ്റ് അങ്ങ് കൊടുത്താ പോരെ. ഇന്ന് ഞങ്ങളുടെ അഡ്മിഷൻ ആണ്. ഞാൻ പ്രിൻസിപ്പലിനോട് സംസാരിച്ചു, നിങ്ങൾ ഡീറ്റെയിൽസ് തരൂ. വളരെ താങ്ക്സ് കാഞ്ചന. വേണ്ട, ഡീറ്റെയിൽസ് മാത്രം മതി. അതൊക്കെ അവൻ തരും. ഞാൻ കൊടുത്തേക്കാം, നീ പോടാ. നിങ്ങൾ വരൂ, ഐ വിൽ ഷോ ദ ക്ലാസ് റൂം. ശരി, ഓക്കേ. കണ്ണേ കലമാൻ കടമിഴി അഴകി പ്രണയം എന്നൊരു വരം താ, എന്നും നിന്നെ മനസ്സിന്റെ മരത്തിൽ മഴത്തുള്ളി മലരായി വിടത്താം. എൻ മനസ്സിൽ പെയ്തു നീ സ്നേഹമായി ചെറു ചന്ദ്രബിംബമുഖമായി. This is your classroom. അയ്യോ, അപ്പോൾ നിങ്ങൾ വരുന്നില്ലേ? ഇനി സമയമുണ്ട്. I will join later. ഓ പ്ലീസ്. Good morning. Please sit down. Thank you, ma'am. Bonjour, Kanchana. Bonjour, couple. Please sit down. Machu, French class thodangittu polum illa. Appozhekkum French il samsarikkunna kaaryam. Today, we're going to learn some new words. പെണ്ണിനെ പോലെ ഒക്കെ അവളുടെ ഇത്ര മൃദുലമാണെന്ന് കാണണ്ട. ഞാൻ ആടെ കണ്ടിട്ടില്ല മച്ചു. എമോർ ലെഫ്റ്റ് എദം എദമി. എമോ എമോട്രി എമോറിയസ്. Okay guys, we're done for today. See you tomorrow. See you all. Bye. Bye, ma'am. Bye. Kanchana, one second. Previously നടത്തിയ ഫ്രഞ്ച് ക്ലാസ്സിലെ കുറെ മിസ്സായി കാണില്ലേ, അതൊന്ന് ടീച്ച് ചെയ്യാൻ പറ്റുമോ? ഇവൻ ഫ്രഞ്ച് പഠിച്ചിട്ട് ഫ്രാൻസിലേക്കാ പോകുന്നത്. നാളെ ആഫ്റ്റർ ലഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കേ, താങ്ക് യു. ബൈ. താങ്ക്സ്. ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം പോയി ചോദിക്കേ. ഡൗട്ട്. അപ്പോൾ കാഞ്ചന, കാഞ്ചന. പറയൂ. ഇവിടെ ഈ ഫ്രഞ്ച് ബുക്ക് ഒക്കെ എവിടെ കിട്ടാ? വളരെ നല്ല ടീച്ചറാട്ടോ. ഫേസ്ബുക്ക് വാട്സ്ആപ്പ് യൂസ് ചെയ്തെന്ന് കാഞ്ചന മല പറഞ്ഞിട്ടുണ്ട്. ലൈബ്രറി പോ. ശരി പോ. നല്ലോണം ശ്വാസം മേലോട്ട് വലിച്ചേ. ഇപ്പൊ വിട്ടേ, വീണ്ടും വലിക്കൂ. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? ഹാർട്ടിലുള്ള മൂന്ന് ആർട്ടറീസും ബ്ലോക്ക് ആയിരിക്കുകയാണ്.
എപ്പോഴും ഹാർട്ട് പ്രോബ്ലം വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഞാൻ കുറച്ച് കോസ്റ്റ്ലി മെഡിസിൻ ഒക്കെ എഴുതി തരാം, അത് കഴിച്ചാൽ മതി. അതായത് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലേ? തൽക്കാലം വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല, പക്ഷേ 3-4 മാസം കഴിഞ്ഞ് ഒരു മേജർ ഓപ്പറേഷൻ വേണ്ടിവരും. ഡോക്ടർ, അതിന് എത്ര ചെലവ് വരും? അതിന് ഒരു 5-6 ലാക്സ് വരെ ചെലവായിരിക്കും. എന്തിനെത്ര തിരക്കിട്ട് വിളിപ്പിച്ചത്? പലിശ പണം ഞാൻ മുൻപേ തന്നതല്ലേ? ഒന്നുമില്ല രാജു, നമ്മളാളെ എറണാകുളത്തിൽ ഒരു റാൻഡ് നോക്കി വെച്ചിട്ടുണ്ട്. 25 ലക്ഷം വേണമെന്നാ ചോദിക്കുന്നത്. നീ കടം മേടിച്ച 25 ലക്ഷമല്ലേ? അത് പറ്റുമെങ്കിൽ 4-5 ദിവസത്തിൽ തിരിച്ചു തരാൻ പറ്റുമോ? അത്രയും പണം 4-5 ദിവസം കൊണ്ട് ഞാൻ 15 വർഷമായിട്ട് 5% ഇൻട്രസ്റ്റ് നീ കൃത്യമായിട്ട് തരുന്നുണ്ട്. പക്ഷേ അയാൾ 15% തരാന്നാ പറയുന്നത്. അതല്ല ഇവി, ബുദ്ധിമുട്ടാണല്ലേ. ശരി, ആ 15% നീ തന്നേക്ക്, അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. സാരമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ പണം വേഗം തിരിച്ചു തന്നേക്കാം. കാഞ്ചനെ, മോളെ കാഞ്ചനെ. എടാ, ഈ ഡോക്യുമെന്റ് എന്തിനാ പുറത്തെടുത്തിരിക്കുന്നത്? ആ സേട്ടുവിന്റെ കടം തീർക്കണം. അതിനുവേണ്ടി ചേട്ടന്റെ വീട് വിൽക്കാൻ പോവണോ? അത് അവളുടെ അമ്മ കൂട്ടിവെച്ച കാശുകൊണ്ട് മേടിച്ച വീടാ. ഇവളുടെ കല്യാണത്തിന് വേണ്ടി വെച്ചതാ. അതിപ്പോ വിറ്റ് കഴിഞ്ഞാ ഇപ്പൊ ഇവിടുത്തെ ആവശ്യം സെന്റിമെന്റ് അല്ല, സെറ്റിൽമെന്റാ. ഓഫീസിൽ ഓഡിറ്റിംഗ് വർക്ക് നടക്കാം മോളെ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വന്നാൻ. രാമൂർത്തി അങ്ങളോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, മോള് പോയി ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് സൈൻ ചെയ്തിട്ട് പണം മേടിച്ചോണ്ട് വാ. പോവാൻ കൊച്ചച്ച സാറല്ല. ശരി, ശ്രദ്ധിച്ചു വേണം. ഹായ്, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? അതെന്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്താ ഇവിടെ? സത്യം പറയണോ കള്ളം പറയണോ? നിങ്ങൾ സത്യം പറയാൻ പോകുന്നില്ല. ശരി, ആദ്യം നുണ തന്നെ പറഞ്ഞേക്കോ. അതെയോ? എന്റെ അച്ഛന് മൈസൂർ പാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് 5 കിലോ വാങ്ങിക്കാന്ന് മൈസൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഇനി എന്തായാലും സത്യം പറഞ്ഞോളൂ. ഓ, പറയുന്നത് കുറച്ച് കഷ്ടമാണ്. സാറിൽ ഇവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. ഇവിടെയാണെങ്കിൽ ഫ്രഞ്ചിന്റെ ഒപ്പം വേറെ ലാംഗ്വേജ് പഠിക്കാം. ഡാ, കാഞ്ചന എന്തുകൊണ്ടാ വരാത്തെ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വിഷമിക്കണ്ടടാ. മച്ചു, ഒരു മിനിറ്റ് നിൽക്ക. ഹലോ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാ കാൾ ചെയ്യുന്നേ. ആ പറഞ്ഞോളൂ. കാഞ്ചന മാഡത്തിന് കാലിഫോർണിയയിൽ നിന്ന് കോളിഫ്ലവർ വന്നിട്ടുണ്ട്, അർജന്റ് ആയിട്ട് ഡെലിവറി ചെയ്യണം. കാലിഫോർണിയയിൽ നിന്നോ? ആ അതെ. അയ്യോ, അവള് മൈസൂരിലേക്ക് പോയല്ലോ. അയ്യോ, മൈസൂരിലേക്ക് പോയത്രടാ. ആ ശരി, ഞങ്ങൾ ആമസോണില് ഓൺലൈനിൽ അയക്കാം. നിങ്ങൾ ആമസോൺ ആണോ അതോ ഫ്ലിപ്കാർട്ട് ആണോ? സ്വിഗ്ഗി. എന്താ കഴിക്കുന്നോ? വാട്ടർ. ഗുഡ് നൈറ്റ്. പെയ്യുവാൻ തോന്നും പോൽ സ്നേഹമെന്ന പൂവ.
ാണ് എന്തുപറ്റി? ഒരിടത്തൊന്നും കാശ് കിട്ടിയില്ലല്ലേ? ഒരു ലക്ഷത്തിന്റെ കുറവുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ വരാം. ദാ പിടിച്ചോ, ഇത് വിൽക്കണമെന്ന് തോന്നുകയാണെങ്കിൽ വിറ്റോളൂ. $25 lakhs. ഒന്ന് എണ്ണി നോക്കിക്കോ. എണ്ണി നോക്കേണ്ട ആവശ്യമില്ല, തന്നത് നിങ്ങളല്ലേ. എന്നാ വരട്ടെ. ശരി, കൊള്ളാലേ. ബിരിയാണി വാങ്ങി തരുമെന്ന് വിചാരിച്ച പാനിപ്പുരി ആണല്ലോ വാങ്ങി തരുന്നത്. അതിനിപ്പോ എന്താടാ? അത് വിട്ടേക്ക്, നോക്കിയ കണക്ട് ആയോ? അതിനെന്താടാ, നല്ല കണക്ഷനല്ലേ. ചോദിച്ചത് ഫോണിനെ കുറിച്ചല്ല, കാഞ്ചനെ കുറിച്ചാ. ഓ, കാഞ്ചനെ കുറിച്ചാണോ? ആക്ച്വലി വി വർ ട്രാവലിംഗ് ഇൻ ദ ബസ്. ദി ഗ്രേറ്റ് മനോഹർ എന്താ പറഞ്ഞു? ഹാർട്ട് വാണ്ട്സ് വാട്ട് ഇറ്റ് വാണ്ട്സ്, ബട്ട് അവർ സിറ്റുവേഷൻ ഈസ് വെരി പാത്തറ്റിക്, യു നോ. ബേസിക്കലി ബീയിങ് വൺ സൈഡ് ലവ്. ഇതിനേക്കാൾ നല്ലത് പാനിപ്പൂരി തന്നെയാ. ചേട്ടാ, കുറച്ചധികം എടുത്തോട്ടോ. Sorry boss, sorry. Sorry boss, really sorry. Boss, really sorry. Da, Neo. Alla ninne car license anna. Please enne ningal onnu manasilakke, korchu thirakkundu. Endu thirakada, ini aalukare idikana? Ah. Hello. Priya. Adarada, ninne girlfriend aanu. Yes boss, avala ninne girlfriend aanu. Ningalkku endha prashnam? Oh, kollaloda.
അന്ന് മീറ്റിംഗ് എന്ന് പറഞ്ഞു. ഡേറ്റിംഗ് ആയിരിക്കും. ആ പ്രിയ ഫോണാണ്. പ്രിയയാണത്ര പ്രിയ. ഹേയ് എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രോബ്ലം എന്റെ അല്ല ബോസ്. ദേ അദ്ദേഹത്തിന്റെ ആ വണ്ടി വന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഏക മാർഗം. അതൊക്കെ തനിക്ക് പറഞ്ഞ എങ്ങനെ മനസ്സിലാവാനാ? ചേട്ടാ എത്രയായി? 20,000 സാറേ. 20,000 താ. 20,000 റുപ്പീസോ? അതെ 20,000ഓ? അതെടാ. ജസ്റ്റ് 20,000ഓ? പറഞ്ഞെന്നാ പറയുന്നത്? ഷിറ്റ്. ഇന്നും ഈ കാർഡ് പിടിക്ക്, എത്ര വേണമെങ്കിലും എടുത്തു, എത്ര വേണമെങ്കിലും ആവശ്യമുള്ള എടുത്തോളും. എടാ ഞങ്ങളെ കുറിച്ച് നീ എന്താ വിചാരിച്ചെ? നീ തന്നെ പോയി എടുത്താ മതി. പോ. ഒരു മിനിറ്റ് ഞാൻ പോയി കേട്ടാ. പുറകെ പോയി നിക്കടാ. എനിക്കെന്തിനാ അങ്ങേർ കൊടുക്ക്. കറക്റ്റ് ഉണ്ട് കേട്ടോ. നിന്റെ ഗേൾഫ്രണ്ട് പ്രിയ കുറെ നേരം വിളിക്കാൻ തുടങ്ങി. ബ്രോ സ്പെക്സ് അടിപൊളി കേട്ടോ. മോനെ കണ്ണാ എണീക്കിടാ. എന്താ കർക്കിടക മാസത്തിൽ രാവിലെ തന്നെ അമ്പലത്തിൽ പോണടാ. വേഗം എണീക്കി. എന്റെ പൊന്നു മോനല്ലേ, പ്ലീസ്. അമ്മ ആദ്യം അച്ഛനെ വിളിക്കും. അത് നോക്കവിടെ. വേഗം ചായ അടിക്ക്. ചായ എടുക്കാൻ പറയണേനെ ചായ അടിക്കാൻ പറയുന്നു. പ്ലീസ് അമ്മ എനിക്ക് ഓർക്കം വരുന്നു. ഈ ഫോൺ കണ്ടുപിടിച്ചാൽ കൊങ്ങിക്ക് പിടിച്ച് കൊന്നു കഴിഞ്ഞ. കാഞ്ചന ഹലോ. എന്തിനാ ചേച്ചാ? ഞാനിപ്പോ ജോഗിങ് പോയിട്ട് വന്നേ ഉള്ളു. 10 സെക്കൻഡ്സിലൊന്നും വല്ല കുഴപ്പമുണ്ടോ? എന്തിനായിരിക്കും വരാൻ പറഞ്ഞ? അതും അതിരാവിലെ. പുതിയ സാരി അല്ലേ, അഴുക്കാവാതിരിക്കാൻ വേണ്ടിയാ. ദീപം തെളിയിച്ചിട്ട് വരാം. വേറൊന്നുമല്ല അച്ഛൻ. ആ കുട്ടിയെ കണ്ടോ? നീ എന്താ ഇവിടെ? അത് പെണ്ണവിടെയായതുകൊണ്ട്. ആ പെൺകുട്ടി ഏതാടാ? നിന്റെ മരുമോളാവാൻ പോവാ. എന്നിട്ട് ഇതുവരെ പറഞ്ഞില്ല? അവളടുത്തേ പറഞ്ഞിട്ടില്ല, പിന്നെയാണോ നിന്റെ അടുത്ത്? കണ്ടാൽ മഹാലക്ഷ്മി പോലെ ഇരിക്കുന്നു. മനസ്സിലുള്ളത് വേഗം പറയടാ. കപിൽ പോയാലോ? എവിടെ? ആ കുട്ടിയെ വീട്ടിലിടാൻ അച്ഛ. കാഞ്ചന ഇത് അച്ഛൻ, ഇതമ്മ. ഇതമ്മ ഇത് അച്ഛൻ. നമസ്കാരം. നമസ്തേ മോളെ. കർക്കിടക മാസം എന്നും വരാറുണ്ടോ? അതെ ആന്റി,
നല്ല കാര്യം, മോളുടെ പുണ്യം കാരണം ഇന്നെങ്കിലും അവൻ വന്നിരിക്കുന്നത്. സത്യമല്ലേ, അമ്മ വിളിച്ചാ ഉറക്കം വരും, പെണ്ണ് വിളിച്ചാ നിനക്ക് മൂടിക്കോളാം. ഒരു ദിവസം വീട്ടിലേക്ക് വരണേ. ആ ശരിയാ, ഒരു ദിവസം വീട്ടിലേക്ക് കൊണ്ടുവാടാ. അമ്മേ മതി, നിർത്തുന്നുണ്ടോ? ഒന്ന് പോവാൻ നോക്ക്. അമ്മ, അത് കാഞ്ചനയ്ക്ക് സമയമായി, ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തു വരാം. കാഞ്ചന പോവാം. ശരി, ബൈ ആന്റി. ബൈ അങ്കിൾ. ബൈ, നാളെ വിളിച്ചോണ്ട് വാ. മുഹൂർത്ത ദിവസം മാച്ചില്ല, ഞാൻ ഫ്രീ ആണ്. ഏയ് കപിൽ, വൈകാതെ പറഞ്ഞേക്കണേ. അതൊന്നുമില്ല മോളെ, ലേറ്റാവാതെ വരണോന്ന് പറഞ്ഞതാ. One minute. എന്താ പറ്റിയതിന്? One second. ബൈക്ക് സ്റ്റാർട്ടാവും, വേണേ നോക്കൂ. എന്താ അത്, പെട്ടെന്ന് വണ്ടി നിന്നല്ലോ. ഏയ് സത്യേട്ടൻ, ഞാനൊന്നും ചെയ്തില്ല. കാഞ്ചന എന്നെ വിശ്വസിക്കേ. കാഞ്ചന, ഐ സ്വേർ, ഞാൻ സത്യം പറയുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. മഴ തലോടും ചന്ദനം ചന്ദ്രലേഖ, മഴ തലോടും ചന്ദനം ചന്ദ്രലേഖ, മഴ തലോടും ചന്ദനം, മഴ തലോടും ചന്ദനം. ആരാധികേ പെയ്യും നമ്പരം, ഞാൻ ശ്വാസമായി തഴുകാമീക്ഷണം. കത്തിത്തെന്നി തൂവും തുള്ളിയിൽ മുത്തും തങ്കത്തിങ്കൾ ചില്ലനേ, മെല്ലെ മെല്ലെ പൊത്തി പൊത്തി വെക്കാം ഇന്നിനെ. രാപ്രാവ് പോ ചന്ദനം ചന്ദ്രരേഖ.
പെണ്ണിലവാനിൽ കണ്ണിൽ മിന്നും മറിമാൻ മാനത്തെ ഈ നിമിഷം താടത്തെത്തി കണ്ടു കൊതിക്കും തൊട്ടുരുമ്മ തൊട്ടവാടിപ്പൂവേ നിൻ മടിപ്പൂന്തൊട്ടിൽ താരാട്ടാൽ കാൽ തടത്തിൽ താളം തട്ടി തട്ടി തുളുമ്പാം കാട്ടുമുല്ലേ നിന്നെ ഉള്ളം കയ്യിൽ വാങ്ങിടാം എന്റെ ജന്മം നിന്നെ ചുറ്റും തെന്നൽ മധുര മന്ദഹാസം പകരാ എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറയ്? ആക്ച്വലി സിറ്റുവേഷൻ ഈസ് സെൻസിറ്റീവ് ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു കൺവേ. നീ കാര്യം പറടാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നിന്റെ ലവ് മാറ്റർ നീ തന്നെ പറഞ്ഞോ. എനിക്ക് അച്ഛനെ കണ്ട പേടിയാണ് മമ്മി. ഒന്നുമില്ലേട്ടാ, നമ്മുടെ കാഞ്ചന ഒരു പയ്യനുമായിട്ട് സ്നേഹത്തില്ല. ആ ചെക്കനാടാ അന്ന് എന്നെ റോഡ് ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ചില്ലേ, അവനാ. ചേച്ചി നാട്ടിൽ പോയപ്പോ കൂടെ പോയെന്ന് പറയാൻ പാടില്ലല്ലേ. അതേട്ടാ, അവനാ കൂടെ നിന്ന് കാഞ്ചനയെ സഹായിച്ചത്. ചേച്ചി ആ ഏട്ടന്റെ അമ്മേനെയും അച്ഛനെയും അമ്പലത്തിൽ വെച്ച് കണ്ടത് പറയാൻ പാടില്ല അല്ലേ. അപ്പൊ എല്ലാം സംസാരിച്ച് തീരുമാനിച്ചിട്ടുണ്ടാവല്ലേ. ഇവൻ കാര്യം അറിയത് എന്തൊക്കെയോ പറയാ. അമ്പലത്തിൽ വെച്ച് യാദൃശ്യമായിട്ട് കണ്ടുമുട്ടിയതാ. അതെ കൊച്ചാ, അവര് നല്ല കുടുംബക്കാരാ. കപിലെന്നെ നന്നായി നോക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം നീ ആ ചെക്കനെ കണ്ട് സംസാരിച്ചാ നന്നായിട്ടുണ്ടാവുന്നാണ് ഞങ്ങളുടെ ഒക്കെ. ഇന്ന് വൈകിട്ട് എന്റെ ഓഫീസിനടുത്തുള്ള റെസ്റ്റോറന്റിലേക്ക് വരാൻ പറയും. ഞാൻ സംസാരിക്കാം. All the best. യോ, സമയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എക്സ്ക്യൂസ് മീ സർ, ലിഫ്റ്റ്. സർ സർ, ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല, ലിഫ്റ്റ് തരാൻ പറ്റുമോ? വൺ മിനിറ്റ്. ഓക്കെ ഓക്കെ. അങ്കിളിനോട് വൈറ്റിലിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കേ. ഞാൻ വൈറ്റിലേക്കാ. നീ ഒന്നും ഓർഡർ ചെയ്യണ്ട, ഞാൻ വന്നിട്ട് ഓർഡർ ചെയ്യാം. അങ്കിളിന് സർപ്രൈസ് കൊടുക്കണ്ടേ. വർക്ക് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ അങ്കിൾ, മൈക്രോടെക്കിലാണ് ജോബ്. സാലറി എത്ര ഉണ്ടാവും? അറൗണ്ട് 60K ഉണ്ടാവും. പറയാം. കപിൽ, ഫോണിൽ ബാലൻസ് കയ്യാറായിടാ. റൈറ്റ്, മനസ്സിലായി. ഫോൺ റീചാർജ് ചെയ്യണം, അത്രേ ഉള്ളൂ. ചെയ്തേക്കാം മാം, ഞാൻ ചെയ്യാം. ബൈ അങ്കിൾ. ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യോ. താങ്ക്സ് ഫോർ ദ ലിഫ്റ്റ് അങ്കിൾ. ഓക്കെ ഓക്കെ. ആ പയ്യൻ ഇനി വന്നില്ലേ? ഓൺ ദ വേ ആണുള്ളത്. ഇപ്പൊ എത്തും കൊച്ചച്ചാ. അവനെന്തോ ഓർഡർ ചെയ്യാന്നല്ലേ പറഞ്ഞത്. അവനോട് ഓർഡർ ചെയ്യാൻ പറയും, ഞാൻ വാഷ്റൂം പോയിട്ട് വരാം. ശരി അമ്മ. എന്തുവാ, എന്തിനാണ് ഓടി വരുന്നത്? വേണ്ടെന്ന് പറയണോ?
എന്തുപറ്റി ബോസ്? ആദ്യം പുള്ളി 20,000 അടച്ചു, പിന്നെ വീണ്ടും 50,000 ബെറ്റിംഗ് വെച്ചിരിക്കുക. പണം ചോദിച്ചപ്പോ ടോയ്ലറ്റ് വഴി രക്ഷപ്പെട്ട് ഓടുക. ബോസ്, ഇപ്പിന്റെ അടുത്ത് അത്രയും പണമില്ല. ഒരു 4 ദിവസം അഡ്ജസ്റ്റ് ചെയ്താ ഞാൻ തന്നേക്കാം. അതൊന്നും പറ്റില്ല, ഇപ്പൊ തന്നെ അടച്ചിട്ട് പോ. സർ, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കണം. എന്തിനാ ചേട്ടാ, നമ്മുടെ ക്ലബിലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നവർ 2 ദിവസമായിട്ട് വരുന്നില്ലല്ലോ. എവനെ കൊണ്ടുപോകും ചേട്ടാ? നല്ല ഐഡിയ ആടാ, ഡാ പോടാ. ബോസ് ബോസ്, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കണം പ്ലീസ്. ഞാൻ 2 ദിവസത്തിൽ പണം തന്നേക്കാം പ്ലീസ് ബോസ്. കൺവിൻസ് ചെയ്യുമ്പോ കോളർ പിടിക്കണം. സോറി, എന്തെങ്കിലും പറ്റിയോ ബോസ്? 2 ദിവസത്തിൽ തരാന്ന് പറഞ്ഞില്ല ബോസ്. കേട്ടില്ലെങ്കിൽ ചിലപ്പോ ഞാൻ അടിക്കും. എന്നാ ഞാൻ കാണട്ടെ? പ്ലീസ് ബോസ്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ല. ഇന്ന് നിന്റെ അച്ഛനെ കൊണ്ടുവന്നത് കൺഫേം ആണ്. ഡാ പോടാ. അടിച്ചില്ലടാ. ഫോറോ സിക്സോ? ഇതെന്താ ക്രിക്കറ്റ് കളി എന്ന് വിചാരിക്കാണോ? അയ്യോ, ചെടി വേസ്റ്റ് ആയി പോയില്ലടാ. നീ പോടാ. വേണ്ട, പോടാ. ഇവന് നിന്റെ അച്ഛനെ കൊണ്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യിപ്പിക്കണം. സംസാരമൊക്കെ വീട്ടിലെത്തിട്ട് വാ. അങ്ങനെ പ്രശ്നം നടക്കുമ്പോ എന്തിനാ പോയി കാണുന്നെന്ന് വെച്ചിട്ടായിരിക്കും കൊച്ചച്ഛൻ വന്നത്. നീ ഒരു കാര്യം ചെയ്യ്, ആ ചെറുക്കനെ ഇപ്പൊ തന്നെ ഫോണില് വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറ, ഇവിടുന്ന് സംസാരിക്കാം. സോറി സാർ, അതറിയാതെ നടന്ന പേര് വഴക്കാണ്, ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നടന്നതാണ്. എന്റെ അച്ഛൻ അടിക്കാൻ വന്നു അതുകൊണ്ടാണ്. നിന്റെ അച്ഛൻ അടിക്കാതെ തന്നെ വേണം, അത് തന്നെയാണ് ശരി. എന്തൊക്കെയാ പറയുന്നത്? ജീവിതത്തിൽ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച ആളെയാ ഇന്ന് ഞാൻ അവിടെ വെച്ച് കണ്ടത്. അത് മറ്റാരുമല്ല, നിന്റെ അച്ഛനാ. പേര് കമലാകർ അല്ല, ബെറ്റിംഗ് കമലാകർ. എന്റെ അച്ഛനെ കുറിച്ച് സാറിന് ഇങ്ങനെ അറിയാം? എറണാകുളത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ 2000 മുതൽ 2005 വരെ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം നാടുവിട്ടു പോയി അല്ല, അവിടുന്ന് പേടിച്ചോടിയവനാ നിന്റെ അച്ഛൻ. ഈ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് എങ്ങനെ അറിയാമെന്നായിരിക്കും. ശ്രീനിവാസ റാവു എന്നൊരാളുണ്ടായിരുന്നു, അറിയോ?
അറിയാൻ വഴിയില്ല. എന്റെ ചേട്ടൻ നിന്റെ അച്ഛന്റെ ക്ലോസ് ഫ്രണ്ട്. ഒരു ദുശീലവും ഇല്ലാതിരുന്ന എന്റെ ചേട്ടൻ നിന്റെ അച്ഛന് വേണ്ടി ആദ്യമായിട്ട് ബെറ്റിംഗ് ക്ലബിലേക്ക് കാലെടുത്തു വെച്ചു. ഒരയ്യായിരം മാത്രം ഇത് പോയാ പിന്നെ ഒരിക്കലും കളിക്കില്ല. ഇതെന്റെ മോനാണ് സത്യം. അതെടാ പ്ലീസ് ഒരു പ്രാവശ്യം. ഇനി ലൈഫിൽ ഒരിക്കലും കളിക്കരുത്. നീയാണ് സത്യം. തീർച്ചയായിട്ടും ഇത് വെച്ചു വേഗം തീർത്തിട്ട് വാ, നമുക്ക് പോവാം. ഇന്ന് 5000 കേട്ടിക്കോ. എന്താണ് ഒരു പ്രാവശ്യം വന്നതിന്റെ ലെക്ക് എന്ന് പറയുന്നത്? നമുക്ക് പോവാം വാടാ. എടാ നീ തന്ന 5 ഇപ്പോ 10 ആയേ. ഈ 10 20 ആയില്ലെങ്കിൽ നിന്റേത് ബാക്കിയുള്ള കയ്യുമല്ല. ഇനി ഞാൻ കളിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു. വേണ്ടടാ നമുക്ക് പോവാടാ. ഒറ്റ പ്രാവശ്യം. നീയാണ് സത്യം. പ്ലീസ് നീ കെട്ടിക്കോ കെട്ടിക്കോ. 4 അടിക്കണേ. 4 4 4 അടിച്ചടാ. ഞാൻ പറഞ്ഞതല്ലേ നിന്റെ ഭാഗ്യമുള്ള കൈയാണെന്ന്. നിന്റെ ഭാഗ്യമൊക്കെ ബെറ്റിങ്ങിലാടാ. കമലാക്ക ആ 20 വെക്കടാ. 20 കെട്ടിക്കോ. ജലപതി 50,000 ജയിച്ചടാ. അതുകൂടെ ചേർത്ത് 2 ലക്ഷം വെക്ക്. എന്താടാ മുഖത്തിന് ഭയങ്കര തെളിച്ചം. എടാ ഇന്ന് ഏതാടാ മാച്ച്? ഇന്ത്യ ശ്രീലങ്ക എന്നാ തോന്നുന്നു. ശ്രീലങ്ക ജയിക്കും. ബെറ്റിംഗില് നീ എന്നെ കടത്തി വെട്ടിയല്ലോ. എന്നാ പോവാ. വെറുതെ ഇരിയടാ. ജലപതി 5 ലക്ഷം രൂപ വെക്കടാ. ഞാൻ എന്റെ വീട് എഴുതിത്തരാൻ എടുത്തു. ഞാൻ വാങ്ങിയ കടത്തിനും എന്റെ കുടുംബത്തിനും ഒരു ബന്ധവുമില്ല. എന്റെ മരണത്തിന് ആരും കാരണക്കാരല്ല. എന്റെ തെറ്റിനെ എന്നോട് ക്ഷമിക്കണം. ചേട്ടൻ മരിക്കാനുള്ള കാരണം എന്തായിരുന്നെന്ന് ഞാൻ ഇതുവരെ ഈ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ അച്ഛന് എന്റെ ചേട്ടന്റെ പേരിൽ ഒരുപാട് അഭിമാനം ഉണ്ടായിരുന്നു. ചേട്ടൻ ഇപ്പം ഇല്ല, പക്ഷേ ചേട്ടൻ വാങ്ങിച്ച കടങ്ങളും ഒരുപാടുണ്ട്. 15 വർഷമായിട്ട് ഞാൻ വാടക വീട്ടിലാണ് കഴിയുന്നത്. അതിന് കാരണം നിന്റെ അച്ഛനാ. ഈ കാഞ്ചനയില ഞാൻ എന്റെ ചേട്ടനെ കാണുന്നേ. അവര് ചെറിയ സ്കൂട്ടിക്ക് ആഗ്രഹിച്ചുള്ളൂ. ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കാനുള്ള ആഗ്രഹമുണ്ട് എനിക്ക്, പക്ഷെ എനിക്കതിന് കഴിയില്ല. അതിനും കാരണം നിന്റെ അച്ഛനാ. അവളുടെ അമ്മ അവൾക്ക് വേണ്ടി സൂക്ഷിച്ച ആ വീട് പോലും എനിക്ക് വിൽക്കേണ്ടി വന്നു. നീ കൂടെ ഇരുന്ന ആളല്ലേ. ഇതിനും കാരണം നിന്റെ അച്ഛനാ. ഇനി നീ പറ എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കില് കാഞ്ചനയെ നിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കോ എന്ന്. പറയേ. അയക്കില്ല സർ. പുറത്തുപോ. Thank you.
നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ദുഃഖിച്ചിരുന്ന എനിക്ക് സഹിക്കില്ല. ഞാൻ പ്രത്യേകിച്ച് നിന്നോടൊരു കാര്യം പറയാം. എങ്ങനെയോ ചേട്ടനോ അനിയനോ മരിച്ച അവരുടെ കാശ് അടിച്ചു മാറ്റുന്ന ഈ ലോകത്ത് ഞങ്ങളുടെ രാജ് അവന്റെ ചേട്ടന്റെ അഭിമാനം കാക്കാനാ നോക്കുന്നത്. അതുപോലെ അവനെ ഒന്ന് മനസ്സിലാക്കാൻ. പക്ഷെ ഒരു കാര്യം, അവന് ഒരിക്കൽ ഫിക്സ് ആയി കഴിഞ്ഞാ ദൈവം ഒന്ന് പറഞ്ഞാലും മാറില്ല. അവൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം സമ്മതിക്കണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? മുത്തശ്ശ, നീ എന്താ ചെയ്യേണ്ടത് നിന്റെ അനുഭവം തന്നെ പറയും. നോക്കൂ, നിന്നെ കാണുമ്പോഴൊക്കെ എന്റെ മോന് നിന്റെ അച്ഛനെയാ ഓർമ്മയിൽ വരുന്നത്. പക്ഷെ നിന്നെ വേണം ഓർമ്മയിൽ വരുത്താൻ. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരോടും ഞാൻ വരാൻ പറഞ്ഞില്ല, നിങ്ങൾ തന്നെയാ വന്നത്. എന്തിനാ വന്നതെന്ന് അറിയില്ല. ഞാൻ അയ്യപ്പനെ തൊഴാൻ വേണ്ടി വന്നതാ. സ്വാമിയേ ശരണമയ്യപ്പ. അല്ല, നിന്റെ മുത്തശ്ശൻ എന്താ പറഞ്ഞിട്ട് പോയെ? ദൈവം തമ്പുരാൻ പറഞ്ഞാലും കൊച്ചച്ഛൻ സമ്മതിക്കില്ല. മുമ്പോട്ട് വാ. ഓ, എന്താന്ന് വെച്ചാ നീ ഇംപ്രസ് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യാൻ. ചെയ്തേക്കാലോ? എങ്ങനെ? മേ കം ഇൻ സർ? കം ഇൻ പ്ലീസ്. ഇരിക്കൂ. താങ്ക് യു സർ. നിന്റെ പേര് കപിൽ, ക്വാളിഫിക്കേഷൻ ബിടെക്, ടെക് സൊല്യൂഷനിൽ ജോലി. Salary around 60K. Am I right? Sir, എന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക്? എനിക്കെല്ലാം അറിയാം. നിന്റെ കൂടത്തിൽ ഒരുത്തരെ കാണാലോ, ഡാർക്കും ഡീസന്റ് ഡിക്നിഫൈയുമായ ഒരുത്തൻ. ഡീസന്റ് ഗായോ? നിന്റെ ഫ്രണ്ട്? അവൻ വന്നിട്ടുണ്ടോ? ഓ, അവനാ സർ, വന്നിട്ടുണ്ട്, പുറത്തുണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും ജോബ് കൺഫേംഡോ? സർ, ഇന്റർവ്യൂ പോലും ചെയ്തിട്ടില്ല. ഇതിന് പാർലമെന്റ് ജോലി ഒന്നുമല്ലോ, പ്ലോട്ട് വെക്കുന്ന ജോലിയല്ലേ. ഇതൊക്കെ മതി. താങ്ക് യു സർ. യെസ്, വിത്ത് പ്ലഷർ. സർ, ചെറിയൊരു ഡൗട്ട്. വൈലൈറ്റ്? നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് സർ. നാളെ ആ ഡാർക്കും ഡീസന്റ് ഡിഗ്നിഫൈയുമായ ആളുടെ കൂടെ വരില്ലേ, അപ്പൊ ക്ലാരിറ്റി കിട്ടും. നാളെ ഷാർപ്പ് 9 o'clock ഇവിടെ. ഷുവർ സർ? ഒരുപാട് പണിയുള്ളതാ. ഇതെന്തോരുണ്ടല്ലോ. മച്ചു, 8:50, 10 മിനിറ്റ് നേരത്തെ വരാം. മാഷെ, ഞങ്ങളൊന്ന് ആശീർവദിക്കേ. മാഡം, സ്പെഷ്യൽ സ്വീറ്റാ, പ്രസാദാ, ഓഫീസിൽ എല്ലാവർക്കും കൊടുത്തേക്ക്. പ്രത്യേകിച്ച് നിങ്ങൾ കഴിക്കണം. ഞാൻ ബോസിനെ ഒന്ന് കണ്ടിട്ട് വരാം. വാ രാമു. ഈ ചെക്ക് എത്രയും പെട്ടെന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. സർ, സ്വീറ്റ്സ്. സർ, ഇന്നാണ് ജോബിൽ ചേർന്നിരിക്കുന്നത്, ഒന്ന് ബ്ലെസ് ചെയ്യണമെങ്കിൽ. ഷുഗർ ഫ്രീയാ സാറേ, കഴിച്ചോളൂ. നടക്കാം. അമ്മ അവൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ, അതാ ഇത്രയും സ്ട്രിക്റ്റ്. ഇത് നമ്മൾ അവർക്കാണ് കൊണ്ടുവന്നത്. മാനേജറിന് നിന്നെ കണ്ടിട്ട് എന്നെ കാണാതെ സെലക്ട് ചെയ്തന. ഞാൻ തന്നെ ഇത് അവർക്ക് കൊടുക്കാൻ പോവാ. ഡിയർ ബോയ്സ്, ഇന്ന് നമ്മുടെ ടീമില് പുതിയ രണ്ടുപേര് വരാൻ പോവാ. ആരാ സാർ അവര്? വന്നല്ലോ, ഇവര് തന്നെയാ. ഒരുത്തൻ ലെജൻഡ്, മറ്റവൻ സെലിബ്രിറ്റി. മച്ചു, എന്താടാ ആ ഫേസ്? ഓർമ്മയുണ്ടാ, ഇന്നലെ തൊട്ട് ഞാനും അതിനെയാണ് ആലോചിക്കുന്നത്. എടാ, പ്ലോട്ട് വിൽക്കാൻ വന്നല്ലേ അവനാ ഇത്. അങ്ങനെ ഷോക്കാണ്ട കാര്യൊന്നുമില്ല. വെൽക്കം കപിൽ, ആൻഡ് വെൽക്കം മൈ ഡാർക്ക് ആൻഡ് ഡിഗ്നിഫൈഡ് ഡീസന്റ് ശ്രീനിവാസ മൂർത്തി. നമ്മള് കുടുങ്ങിയടാ. ഇരിക്കിരിക്ക. അപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു ക്യാന്റീനിലെ കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുന്നു. സാർ, എയർപോർട്ടിൽ ഫ്ലോട്ട് ഉണ്ട്, വാങ്ങുന്നോ എന്ന് ചോദിക്കും. ഫ്ലോട്ട് വാങ്ങിയ ഫ്ലൈറ്റ് ഫ്രീ ആയി തരുമെന്ന് ചോദിക്കും. ഫ്ലൈറ്റ് ഒക്കെ എങ്ങനെയാ സാറേ ഫ്രീ ആയിട്ട് തരുമെന്ന് പറയും. അപ്പൊ അവിടെയുള്ള ഫ്ലോട്ട് ഞങ്ങൾ എന്തിനാ വാങ്ങുന്നെന്ന് ചോദിക്കും. അങ്ങനെയല്ലേ ശ്രീനിവാസമൂർത്തി? അങ്ങനെയും പറയാം സാറേ. പറയും പറയും. അപ്പൊ അടുത്ത ഓഫർ കൊടുക്കാം സാർ. 20 acres 2 lakh എന്ന് പറയും. 2 വർഷം കണ്ണടച്ച 20 lakh എന്ന് പറയും. 2 വർഷം കണ്ണടച്ച കണ്ണു തന്നെ പോവും. 50 lakh രൂപ ചെലവാകും ചെയ്യും. പക്ഷെ അവൻ വലിയ ജോക്കാണെന്നാ വിചാരിക്കുന്നത്. ജോക്കോ? പറഞ്ഞത് കറക്റ്റ് അല്ലേ ശ്രീനിവാസ്? കറക്റ്റായിരിക്കും സാറേ, കറക്റ്റായിരിക്കും. ശരി, ഇവനോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവന്റെ അടുത്ത് നിൽക്കുന്നവനെ സീക്രട്ടായി വലിച്ച്. മച്ചു, ഇത് നീയാടാ. സാർ, നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. നിങ്ങളൊരു 10 flats വിറ്റ് തന്നാ നിങ്ങൾക്കൊരു ഫ്ലോട്ട് ഫ്രീ എന്ന് പറഞ്ഞു. നല്ല ഓഫർ അല്ലേ? അതിനവൻ പറഞ്ഞു, ഏയ്, എന്നെ കണ്ടിട്ട് തനിക്കൊക്കെ എന്താണ് തോന്നുന്നത്? ബാഗും തോളലിട്ട് നടക്കുന്ന ഡീസന്റ് ആയ പിച്ചക്കാരനാണെന്നോ? അങ്ങനെയല്ലേ കപിൽ? അങ്ങനെയും പറയാം സാർ. എന്ത് പറയാനാടാ, പറഞ്ഞില്ലേ അത്? ചില കസ്റ്റമേഴ്സ് ബഹളമുണ്ടാക്കും,
ചിലര് തല്ലുമുണ്ടാക്കും, ചിലര് തമാശയാടുന്ന വെച്ച് കളിയാക്കും. പക്ഷെ എല്ലാവർക്കും ഒരു ദിവസം ഉണ്ടാകും. എവ്രി ഡോഗ് ഹാസ് ഇറ്റ്സ് ഓൺ ഡേ. എന്ന് വെച്ചാൽ എന്താ ശ്രീനിവാസ്? എല്ലാ നായിനൊരു ദിവസം ഉണ്ടാവുന്ന പറയുന്ന എക്സ്ട്രീംലി ഗുഡ് ട്രാൻസ്ലേഷൻ. നിന്റെ കിട്ടൊക്കെ ഞാൻ നല്ല പണി തരാടാ. സോ ഗൈസ്, എന്താ പറഞ്ഞ? എനിക്ക് വെച്ചിട്ടുണ്ടെന്ന്. എന്ത് നിന്നെയോ? അവര് തുപ്പിയല്ലെങ്കിൽ തുടച്ചേക്ക്, പക്ഷെ ഫ്രൂട്ട്സ് വിൽക്കണം. ഇന്ന് മുതൽ നിങ്ങളുടെ ട്രെയിനിങ് തുടങ്ങാൻ പോവുകയാണ്. കം ഓൺ, ചീർ അപ്പ് ഗൈസ്. ഹേയ്, ഹായ്. ഹായ്, നീ എന്താ ഇവിടെ? ഹേയ്, കൺഗ്രാറ്റുലേഷൻസ്. എന്തിനാ? കൊച്ചച്ഛനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നീ ആ ജോബ് വിട്ടല്ലേ? Yes. Yes, I knew it. Super idea. Thanks, da. രാത്രി ഏതെങ്കിലും സിനിമ കണ്ടോ നീ? അതൊന്നുമില്ല. നിന്റെ അച്ഛൻ പറഞ്ഞ പോലെ ദൈവം തന്നെ പറഞ്ഞാലും കേൾക്കില്ല. പിന്നെന്തെയും? ആദ്യം അദ്ദേഹത്തിന് എന്നോട് വിശ്വാസം ഉണ്ടാവണം. എന്റെ അച്ഛനെ മാറ്റാൻ പറ്റുന്നുള്ളതില്ല. അത് ഞാൻ അടുത്തിരുന്നാ പറ്റില്ല. അതിനാണ് ഈ ഐഡിയ. നോട്ട് ബാഡ്. പിന്നെ വന്നപ്പോ നീ എനിക്കൊരു ഹഗ് തന്നു. അത് പിന്നെ നീ ഒരു ഫ്രഞ്ച് ടീച്ചർ അല്ലേ? ഐ ഹാവ് മൈ എക്സ്പെക്ടേഷൻസ്. എന്താ എക്സ്പെക്ടേഷനോ? അത് യു നോ. ചെന്ന് ജോലി നോക്ക്, ചെന്ന് ജോലി നോക്കാൻ. കം ഓൺ ഹിയർ. ബൈ. ഞങ്ങള് സ്വർണ്ണഭൂമിന്ന് വന്നിരിക്കുന്നത്. ഓഹോ, അപ്പൊ ഇവിടെ നിന്ന് മോഷ്ടിച്ചിട്ട് അവിടെ ചെന്ന് വിൽക്കുകയാണല്ലേ? അല്ല സാറേ, കാലം മാറുമായിരിക്കും, പക്ഷെ ഞങ്ങൾ മാറില്ല. സ്വർണ്ണഭൂമി ഇത് നോക്കുകയാണെങ്കിൽ. എടാ, എന്റെ വീട്ടിലെ പേപ്പർ മോഷ്ടിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് തന്നെ നിങ്ങൾ കഥ പറയാണല്ലേ? യോ, പ്രോമിസ് സാർ, ഞങ്ങൾ ഫ്ലാറ്റ് വിൽക്കാൻ വന്നിരിക്കുന്നത്. ഓഹോ, നിങ്ങൾ പ്ലോട്ട് വിൽക്കാൻ വന്നാണോ അതോ പാൽ പാക്കറ്റ് കട്ടെടുക്കാൻ വന്നാണോ എന്ന് ഇപ്പൊ കാണിച്ചുതരാം. ഏ ലാവണ്യ, ആ കഷ്ണം തുറക്കുന്ന കത്തി എടുത്തോണ്ട് വാ. എന്താ സാറേ, ബ്രേക്ക്ഫാസ്റ്റ് തരാനുള്ള പ്ലാൻ ആണ്? ഞങ്ങൾക്കൊന്നും വേണ്ട. ഇല്ലടാ, നിങ്ങളെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരിക്കാ. നമസ്കാരം മേഡം. ഓടിക്കോ. എന്റെ ഭാര്യ നിങ്ങൾക്ക് എങ്ങനെ അറിയാടാ? ഡേ 2. മച്ചു, ഗേറ്റ് തുറന്നിട്ടുള്ളേ. ഓൾ ദി ബെസ്റ്റ്. അവിടെയുണ്ട് സാറിന് തലയില്ലേ? അതാ താഴെയുണ്ട്. സാറ് നോർമൽ പൊസിഷനിലേക്ക് എപ്പോഴാ വരിക? അദ്ദേഹം ഒരിക്കലും വരില്ല. നിങ്ങൾ അങ്ങോട്ട് പോയാ മതി. ഓ, ദമച്ചാനെ, നീ പോടാ പ്ലീസ്. ഇടാ, എനിക്ക് വേണ്ടിടാ. സാറേ, ഞങ്ങള് സ്വർണഭൂമി വെഞ്ചേഴ്സ്നാ വരുന്നേ. പഞ്ചർ ഒട്ടിക്കോ? എന്റെ അടുത്ത് ഒരു വണ്ടി ഇല്ലല്ലോ. പഞ്ചർ അല്ല സാറേ, വെഞ്ചർ. കേക്കുന്നില്ല സാർ, അദ്ദേഹത്തിന് ആ കാത് കേൾക്കില്ല. വൺ സൈഡ് മൈക്കാണോ ഇത്? ആദ്യം തന്നെ പറഞ്ഞൂടെ. അത് പറഞ്ഞാൽ അവരെന്നെ ചീത്ത പറയും. എല്ലാം വട്ടമാരൻ. എടാ മച്ചാനെ, ഒന്ന് ഇങ്ങോട്ട് വാടാ. നീ ഇങ്ങോട്ട് വാടാ, നേരെ പിടിക്കേ, പോക്ക്. സാറേ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പ്ലോട്ട് വാങ്ങിക്കുന്നോ? അപ്പൊ നിങ്ങൾ ഇവിടെ യോഗ പഠിക്കാൻ വന്നതല്ല അല്ലേ? പ്ലോട്ട്സ് വിൽക്കാൻ വന്ന സാറേ. ഒരു മിനിറ്റ് സാർ. എന്താ സാറേ മൂക്ക് പൊത്തുന്നേ? സൂയിസൈഡ് ചെയ്യാ? ഇത് ശീർഷാസനത്തിൽ ശവാസനം എന്ന് പറയും. നിങ്ങൾ ഇപ്പൊ വന്നില്ലേ, ചെയ്തു തുടങ്ങിക്കോ. ആ, ഞാൻ ചെയ്താലേ നേരെ മേലോട്ട് പോവും. നീയൊന്ന് പോടവിടുന്ന്. നിനക്കൊക്കെ എന്തിനാ ഫ്ലാറ്റ്? നിനക്ക് ഈ ചോര മതിയല്ലോ. നാളെ വന്ന് ജോയിൻ ചെയ്യോ. മച്ചു, ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ ചെവി വീക്കാ. നമുക്ക് ഇവിടുന്ന് പോവാം. ഒന്ന് പോടാ. ഡേ 3 പൂവാടാ. സെവന്ത് ഫ്ലോർ. ഓക്കേടാ. ആ ലിഫ്റ്റ് ശരിയല്ലേ സാറേ? നിങ്ങൾ എങ്ങനെ പോകുന്നേ? ഞാൻ പോവില്ല, അവര് തന്നെ വരും. ഓഹോ. Who let the dogs out? Bow. Bow. Who let the dogs out? Bow. മുത്തശ്ശി. Hey, call me grandma, okay? നമസ്കാരം ഉണ്ട് മുത്തശ്ശി. ഞങ്ങള് സ്വർണഭൂമി വെഞ്ചേഴ്സ് ആണ് വരുന്നത്. Hi guys, please come. Okay. എന്റെ ഗ്രാൻഡ്സൺ കോൾ ചെയ്തത് നിങ്ങൾക്കായിരുന്നല്ലേ? അതെ, എവിടെ അദ്ദേഹം? കുളിച്ചോണ്ടിരിക്ക. ഇപ്പഴാ 5 ഫ്ലാറ്റ് വാങ്ങണമെന്ന് പറഞ്ഞോണ്ടിരുന്നത്. 5 ഫ്ലാറ്റ്സ്? Yeah. വാട്ടർ, വാട്ടർ. ഗ്രൗണ്ട് ഫ്ലോറിൽ ക്യാൻ ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ ജോലിക്കാര് വന്നില്ല. സാർ, ഇറ്റ്സ് ഓക്കേ. മച്ചു, 7 ഫ്ലോറാടാ. 5 പ്ലോട്ട്സാടാ. ഓക്കേ. പാവം, കഷ്ടപ്പെട്ട് മേളിക്കാര് വന്നതല്ലേ.
കോഫി ഇട്ടു തരാന്ന് വെച്ചാ മിൽക്ക് ഇല്ല. അതും താഴെയല്ലേ. സോ ക്യൂട്ട്. നടന്നു. നമസ്കാരം. പാൽ പാക്കറ്റ് താഴെണ്ടടാ. അതെന്റെ വായിലുണ്ട്. നീ ഭയങ്കര ഷാർപ്പാടാ. വാ. താങ്ക്സ്. മുത്തശ്ശി ഇത് എവിടെ വെക്കണ്ട? അവിടെ. താങ്ക് യു. ഞാൻ പെട്ടെന്ന് അറേഞ്ച് ചെയ്യടാ. എനിക്കുണ്ടല്ലോ വീട് ഇത്ര അഴുക്കായിട്ട് കിടക്കുമ്പോ. എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ക്ലവർ ബോയ്. ഐ അപ്രീഷിയേറ്റ് യു. നിങ്ങൾ ഇവിടെ റിലാക്സ് ആയിട്ടിരിക്ക. വേഗം വാടാ. ഞങ്ങളുടെ നടു ഓടിച്ചു. മച്ചു മൂന്ന് വീട് നോക്കി, പക്ഷെ ഒരു പ്ലോട്ട് കൂടെ വിൽക്കാൻ പറ്റിയില്ല. അത് മാത്രല്ല, എല്ലാം റിവേഴ്സ് ആയില്ലേ. ഇപ്പൊ നമ്മൾ എന്താടാ ചെയ്യാ? എടാ മച്ചു, ആ ബോസാ കോൾ ചെയ്യുന്നേ. അവനോ ലൗഡ് സ്പീക്കർ ഇട്ടെ. ഹലോ, ജോലി എവിടെ വരെ ആയി? ദാ ഇപ്പൊ കഴിയും സാറേ. അങ്ങനെയാണോ, ജോലി കഴിഞ്ഞെന്നോ അതോ നിങ്ങൾ കഴിഞ്ഞെന്നോ? എന്ന് വെച്ചാ എന്താ സാറേ? ഫസ്റ്റ് ഡേ ഒരുത്തൻ കത്തി എടുത്തോണ്ട് വന്നോ? കയ്യിലെടുത്തു സാറേ. വേറൊരുത്തൻ നിങ്ങളെ കൊണ്ട് യോഗ ചെയ്യിപ്പിച്ചോ? ആ ചെയ്യിപ്പിച്ചു സാറേ. അപ്പൊ മൂന്നാമത്തെ കിളവി വാക്യൂം ക്ലീനർ യൂസ് ചെയ്യിപ്പിച്ചോ? ഞങ്ങൾ അവിടെയൊക്കെ തുടച്ചു എന്ന് പറഞ്ഞപ്പോഴും വിശ്വസിക്കാതെ അവരും ചേർന്ന് തുടച്ചു സാറേ. അടുത്തുനിന്ന് കണ്ട പോലെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പറയുന്നു. അവരൊക്കെ എന്റെ പഴയ കസ്റ്റമേഴ്സാണ് ബഫലോസ്. നിങ്ങളെ പുതുതായി പരിചയപ്പെടുത്തിയതാ? എന്റെ കയ്യിൽ ഇപ്പോ ബാങ്കിങ് ഉണ്ട്, അയക്കട്ടെ? ഇല്ല സാറേ, വേണ്ട. കക്ഷോ കക്ഷിഷ്യ കക്ഷോ ഭവ ബൈഡ ബഫലോ. അതിനുശേഷം നമുക്ക് തന്നെ അവന് മെസ്സേജ് അയക്കാം. കറക്റ്റ് ആണ്. അവൻ എന്താ പറഞ്ഞു? കക്ഷു അത് പിന്നെ. ഏയ്, അതിനു മുമ്പ് എന്തോ ബാങ്കിങ്ങിനെ കുറിച്ച്. ആ കൂടെ വാ. ബാങ്ക് അക്കൗണ്ട് മോഷ്ടിക്കണോ? താങ്ക്സ് ഫോർ ദ കോഓപ്പറേഷൻ സർ. ഓക്കേ കബി. അവിടെ നിന്റെ ബെറ്റ് വെച്ച് കാശ് തരാതെ പറ്റിച്ചിട്ട് പോവും. നീ ആണെങ്കിൽ ടെന്റ് ഇട്ട് ആളുകളെ പറ്റിച്ചോണ്ടിരിക്കണല്ലേ. നന്നായിട്ടുണ്ടോ നിന്റെ ബിസിനസ്? ചേട്ടന്റെ കാശ് ഞാൻ പെട്ടെന്ന് തന്നെ തന്നേക്കാം. പ്രശ്നം വേണ്ട ചേട്ടാ. ബാങ്കിൽ ഇപ്പോഴാണ് പെർമിഷൻ തന്നിരിക്കുന്നത്. പ്ലീസ് ചേട്ടാ. അവൻ പെർമിഷൻ തന്നാലും ഞാൻ പെർമിഷൻ തരത്തില്ല. ഇവിടെ മാത്രമല്ല, ഈ സിറ്റിയിൽ നീ എവിടെ ചെന്നാലും നിനക്ക് ടെന്റ് ഇടാനുള്ള പെർമിഷൻ ഇല്ല. ദാ എടുത്ത് മാറ്റാ. ദാ മാറ്റ്. പ്ലീസ് ചേട്ടാ. ആ അതൊക്കെ മാറ്റ്. പോ പോ. രണ്ട് ദിവസത്തിൽ തന്നേക്കാം. ദാ അത് ആദ്യം എടുക്ക് ചേട്ടാ. ചേട്ടാ ഇടാ ടെന്റ് ആദ്യം എടുക്ക് ചേട്ടാ. ചേട്ടാ പോടാ. രണ്ട് ദിവസത്തിൽ തന്നേക്കട്ടെ. പ്ലീസ് ചേട്ടാ. എടാ നിനക്ക് അന്ന് കിട്ടിയതൊന്നും പോരെ. വീണ്ടും ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ചേച്ചി ചേച്ചി ചേച്ചി, സോറി ചേച്ചി, എനിക്ക് മനസ്സിലായി ചേച്ചി. ഞാൻ പറയാം, ഞാൻ പറയാം. ഗെറ്റ് ഔട്ട്. ലാസ്റ്റ് ടൈം അയാളുടെ അച്ഛന്റെ മുകളിൽ കൈ വെച്ചപ്പോഴേ അടിച്ച് റൊട്ടി വെക്കിയതാ. എന്താണ് ചക്കര ഇത്? പെട്ടെന്ന് കൈവച്ചല്ലോ. അല്ലാതെ എന്റെ ഹസ്ബൻഡ് അടിച്ചാ ഞാൻ വെറുതെ വിടോ? അയ്യോ എന്റെ ചക്കര. മതി, ചെന്ന് ജോലി നോക്ക്. സഖിയേ സഖിയേ, ഇത് നിൻ കലയോ? ഇതിലെന്തോ മായയുണ്ടോ? പറയൂ കഥയായി. പതിവാ പലതും മാറി പുതുതായി. ഇതിലെന്തോ മന്ത്രമുണ്ടോ? പറയൂ കവിയായി. സമയം തെളിയും കലിയും മലിയും. ഇനി നെഞ്ചം വിരിവിരിയും പകലൊളി തിരയും. കലികാലം അത് മറയും. കനലും കരിയായി മാറും പതിയേ. ഇതു നെഞ്ചിൽ പ്രണയകരം ഒരു വരവരയും. പല നിതാന്ത സുര
ബിലബില സുമധുര സുഖ നിമിഷം സഖിയേ സഖിയേ ഇതു നിൻ കലയോ ഇതിലെന്തോ മായയുണ്ടോ പറയൂ കഥയാ കപിൽ ഒരു കാര്യം ഈ കാശ് എടുത്തോണ്ട് അഡ്വാൻസ് ആണോ സർ ഇതാ വേണ്ടെന്ന് പറഞ്ഞത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ ആരും ഇല്ല കസ്റ്റമേഴ്സ് കൊടുത്ത കാശ് രാജു സാറിനോട് പറഞ്ഞ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം മനസ്സിലായോ അതിന്റെ കൂടെ അഡ്വാൻസ് എന്തിനാ നീ അഡ്വാൻസ് അഡ്വാൻസ് എന്ന് പറഞ്ഞ എന്നെ കൊല്ലുന്നേ ആദ്യം ഈ ജോലി നോക്ക് സോറി സർ ഓ എന്താ സാർ ഇത്രയും കാശ് അത് രാജു സാറിന് കൊടുക്കാൻ വേണ്ടി ഹരി സാർ പറഞ്ഞു എങ്കിൽ തന്നോളൂ ഞാൻ ബാങ്കിലേക്ക് പോകുന്നു ഡെപ്പോസിറ്റ് ചെയ്തോളാം വൺ സെക്കൻഡ് നിങ്ങൾ എല്ലാവർക്കും ഒരു ടാർഗറ്റ് തരുന്നുണ്ട് ഈ സെയിൽസ് മീറ്റിംഗിൽ നിങ്ങളുടെ ടാർഗറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും സോ അത് നിങ്ങൾ റീച്ച് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയണം യു ഞാൻ 3 ഫ്ലാറ്റ് വിറ്റു സാർ ഗുഡ് ഗുഡ് നീയോ ഞാൻ 5 ഫ്ലാറ്റ് വിറ്റു സാർ വൗ നോട്ട് ബാഡ് വെരി നൈസ് ആ പിന്നെ നിങ്ങൾ ഞാൻ 8 ഫ്ലാറ്റ് വിറ്റു കഴിഞ്ഞു സാർ ഫാന്റാസ്റ്റിക് വൗ വേറെ ജോലിയൊന്നും ഇല്ല അല്ലേ എന്തായാലും കലക്കി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടാർഗറ്റ് റീച്ച് ചെയ്തു It's amazing. And now, one legend, one celebrity. The dynamic duo. Ningada progress enta sir? Sir, adu... Hey, hey, 5 floors so. 10 floors so. 15 floors so. Sir, bulk aayittu oru order edukkanu plan cheyya sir. Plan okke cheyya njangal undallo. Ningal adu vittamadi. Target reach aavanam. രാജു സർ അടുത്ത 3 ദിവസത്തിനുള്ളിൽ 5 ഫ്ലാറ്റ് മിനിമം 5 ഫ്ലാറ്റ് വിറ്റില്ലെങ്കിൽ ജോലിന്ന് പിരിച്ചുവിട് സാറേ അങ്ങനെ എളുപ്പത്തിലൊന്നും ഞങ്ങൾ വിടില്ല ശ്രീനിവാസ് ഇതേ റൂമിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഐ ആം സോറി ഐ ആം അൺഫിറ്റ് ഫോർ ദിസ് ജോബ് എന്ന് സർ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്റെ ടാർഗറ്റ് ഞാൻ തീർത്തു കാണിച്ചു തരാം ഓക്കെ കാണാം കപിൽ മേടിച്ചോടാം വി വിൽ റീച്ച് ദ ടാർഗറ്റ് Hi, is this Kabil? Yeah. I'm the MD of Symphony Communication. നിങ്ങളുടെ പ്രോജക്റ്റ് കണ്ടു എന്റെ കമ്പനി എംപ്ലോയീസിന് 50 പ്രോജക്റ്റ് വേണം. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? ഷുവർ സർ. When can I meet you? നാളെ വന്ന് ഡെലിവറി ചെയ്യും. നാളെ രാവിലെ എന്റെ വീട്ടിൽ വന്നാൽ മതി. ഓ, ഇതാണോ? ഇതിനെക്കുറിച്ച് അപ്പോൾ നമുക്ക് സംസാരിക്കാം. ഓക്കേ, സോയിക്കോളൂ. താങ്ക് യു. താങ്ക് യു സർ. ഒരു മിനിറ്റ്. ബൾക്ക് ആയിട്ട് 50 പ്ലോട്ട്സ് 3 ദിവസത്തിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. യെസ്. ബൾക്ക് ആയി 50 ഫ്ലോട്ട്സ് 3 ദിവസത്തിനുള്ളിൽ എന്റെ കയ്യിൽ വന്നാൽ റെഡ് കാർപ്പറ്റിൽ സ്വീകരിക്കാം. ഡൺ സർ. ദാ, വാടാ. റെഡ് കാർപ്പറ്റ് റെഡിയാക്കിക്കോ. Kapil? Yeah. Hi, Kapil. Hi, sir. Please sit. Thank you. This is our project. Coffee? Okay, sir. Kavita, two coffee. Cheri cheta. Sir, ningale 50 plots vechirunnu. Okay. Ee venture le ella facility um... One second. Oh. Hello? Yeah. I will be there in 10 minutes. Okay. Hey, I have to go. This is my visiting card. നീ ഓഫീസിലേക്ക് വന്നാൽ നമുക്ക് സംസാരിക്കാം. ഓക്കേ സർ. ഷുവർ. താങ്ക്സ്. യാ, ഈ മാസം നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടും. എക്സ്ക്യൂസ് മീ. ആർ യു മിസ്റ്റർ കപിൽ? യാ. എംഡി സർ നിങ്ങളുടെ സെലിബ്രിറ്റി റിസോർട്ടിൽ ചെല്ലാൻ പറഞ്ഞു. വിൽ യു പ്ലീസ്? ഓക്കേ, താങ്ക് യു. യു ആർ വെൽക്കം. നമ്മുടെ കമ്പനിയുടെ പോളിസി പ്രകാരം നിങ്ങൾ എല്ലാവർക്കും ഒരു ഫ്ലാറ്റ് വിതം ഗിഫ്റ്റ് ആയിട്ട് തരുകയാണ്. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാം. കുറച്ച് സമയം എടുത്ത് ആലോചിച്ച് നോക്കൂ. പറച്ചക്കരെ ചേട്ടാ. ചേട്ടനെന്നോ? എന്താടാ അത്? ഭയങ്കര മര്യാദക്കാണല്ലോ. എവിടെയുള്ളത്? ഞാനിപ്പോ ക്രോംപേട്ടിലുള്ള കസ്റ്റമർ 50 പ്ലോട്ട്സ് വേണമെന്ന് പറഞ്ഞിരുന്നു. അത് ഓൾമോസ്റ്റ് കൺഫേം ആയി. വൗ, കൺഗ്രാറ്റുലേഷൻസ്. വെരി ഹാപ്പി ഫോർ യു. താങ്ക് യു. നൈസ് ടു യു. ബൈ ദി വേ, ഈവനിംഗ്. കാഞ്ചന, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. സർ, സർ, മേ കം ഇൻ സർ. ഹേ കപിൽ, വരൂ. ഞങ്ങളുടെ എംപ്ലോയീസിന് എല്ലാവർക്കും നിന്റെ പ്രോജക്ട് വളരെ ഇഷ്ടമായി. ഒരു 50 ഫ്ലാറ്റ്സ് വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുക. ടോട്ടൽ കോസ്റ്റ് എത്രയാ? 15 to 2 lakhs, സർ. ടോട്ടലി 1 crore. ഓ, ഓക്കെ, ഷുവർ. ചെക്ക് ആരുടെ പേരിലാണ് തരണ്ടേ? സർ, സ്വർണഭൂമി.
ഫാന്റാസ്റ്റിക് പെർഫോമൻസ് പ്രശാന്ത്, ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ പെർഫെക്റ്റ് ആയി ചെയ്തു. ഹേ പ്രശാന്ത്, നീ ക്യാരക്ടറിൽ ഇൻവോൾവ് ആയി ചെക്കിൽ സൈൻ ചെയ്യുന്ന ഞാൻ പേടിച്ചു പോയി. കം ഓൺ ബ്രോ, ഷാഡോ വെറുതെ ഫോളോ മാത്രമല്ലേ ചെയ്യുള്ളൂ, സൈൻ ഒന്നും ചെയ്യില്ല. ഏതോ ഒരു കിളവൻ എന്റെ കാറിന്റെ മുന്നിൽ ചാടി എന്നെ അയാളോടൊപ്പം വിട്ട് ബില്ല് മടപ്പിച്ചു. റിക്വസ്റ്റ് ചെയ്തിട്ട് നീ എന്നെ വിട്ടില്ല. കാറിൽ പോകുന്നതിനെ ഇറക്കി വിട്ട നീയൊക്കെ എന്താടാ വലിയ ഹീറോ ആവോ? എന്നെ പോലുള്ളവർ പ്ലാൻ ചെയ്ത നിന്നെ പോലുള്ളവന്മാരെ എന്റെ കാറിന് പുറകെ ഇട്ട് ചുറ്റിക്കാം. കണ്ടില്ലടാ. എടാ നീ എന്താടാ, ഒരു ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ രാവിലെ തന്നെ അങ്ങ് ഓടി വരികയാണോ? എന്താ ഈ ഫ്ലാറ്റിന് വേണ്ടിട്ടാണോ? നീ ഒരു 50 ഫ്ലോട്ട് വിറ്റാല് നിനക്ക് എന്താ 1 ലക്ഷം രൂപ കിട്ടുമോ? ശരി വിട്ടേക്ക്, അന്ന് നീ കാരണം എനിക്ക് 100 കോടി ലോസായി, അതും വിട്ടേക്ക്. ആ ലോസ് ഒന്നും എനിക്ക് പ്രശ്നമല്ലടാ, നീ എന്റെ ഈഗോയെ ടച്ച് ചെയ്തു. എനിക്ക് എന്നെക്കാളും എന്റെ ഈഗോയാടാ ഇഷ്ടം. ഇപ്പോ ഈ സൈനില്ലാത്ത ചെക്ക് വാങ്ങിച്ചോ, എന്നിട്ട് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചോ, ചോദിക്കുന്ന എല്ലാവരെയും കാണിച്ചു പോടാ. ഞാൻ ബോസിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, നീ വന്നേക്ക്, അവര് പറയുന്നതായിട്ട് നീ ഫീൽ ചെയ്യണ്ട. വെൽക്കം സാർ, വെൽക്കം വെൽക്കം. രാജു സാർ, നമ്മുടെ മാർക്കറ്റിംഗ് കിങ് കോങ് എത്തി. ബൾക്കായിട്ട് ഫ്ലോട്സ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. സാറെ ചെക്ക് ഇങ്ങ് തന്നേക്ക്. അതല്ല സാർ, ഒരു ചെറിയ പ്രോബ്ലം. എന്താ, ചെക്കില് സൈനില്ലേ? പക്ഷെ അവൻ നിന്നോട് 7 മണിക്ക് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ്, വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക്, ആ ഓഫീസിൽ നിന്ന് വേറെ ഓഫീസിലേക്ക്, അങ്ങനെയൊന്നും കാണിച്ചിട്ട് നിനക്ക് മനസ്സിലായില്ലേ? സാർ ഇപ്പൊ എന്താ പറഞ്ഞ? വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക്, അവിടുന്ന് വേറെ ഓഫീസിലേക്ക്. ഇതിനു മുമ്പ് ഫോൺ ചെയ്ത് രാവിലെ 7 മണിക്ക് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ. അപ്പൊ മനസ്സിലായില്ല, പക്ഷെ ഇപ്പൊ മനസ്സിലായി. ഗുഡ് ഈവനിങ് എവരിബഡി. ഇന്ന് അവിനാഷ് സാറിന്റെ പിതാവായ മോഹൻ റോയ് സാറിന്റെ ഡെത്ത് ആനിവേഴ്സറിയാണ്. ഈ അവസരത്തിൽ മോഹൻ റോയ് സാറിന്റെ ഓർമ്മയ്ക്കായി അവിനാഷ് സാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മിസ്റ്റർ മുകേഷ്, കം ഓൺ ഓൺ ദ ഡയസ്. മിസ്റ്റർ ഗണപതി സാർ, വരൂ. സാർ, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് സാർ. നിങ്ങളുടെ അച്ഛനെ കൊണ്ട് കഴിയാതെ പോയത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്. സ്വർണഭൂമി വെഞ്ചറിൽ 2000 സ്ക്വയർ ഫീറ്റ് ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഞങ്ങളുടെ തന്നെയാ. സ്വർണഭൂമി വെഞ്ചേഴ്സ് ഞങ്ങളുടെയാണ്. സാർ, നിങ്ങൾക്ക് പാർസൽ വന്നിരിക്കുന്നു. എനിക്കോ? യെസ്. ഹലോ. ഹേയ്, ഇപ്പൊ നിന്റെ കയ്യിൽ ഒരു പാർസൽ ഉണ്ടാവില്ലേ? എന്താ ഇത്? അവിനാഷ് അച്ഛന്റെ ദിവസത്തിന്റെ അന്ന് എല്ലാവർക്കും നീ തന്നെ ഇത് കൊടുക്കണം. തമാശ പറയാൻ വേറെ സമയമൊന്നും കിട്ടില്ലേ? എനിക്ക് സമയമില്ലടാ. എടാ നിക്കടാ, ഇത് ജോക്കല്ല, ഞാൻ നിനക്ക് തരുന്ന സ്ട്രോക്കാ. നിന്റെ ഭാര്യ പറഞ്ഞാണ് കേക്ക്. എന്റെ ഭാര്യ? എന്താ ചേട്ടാ, കവിത എന്നോട് എന്താ പറയാഞ്ഞേ? നിങ്ങൾ കപിലിന് ഏതോ സൈറ്റ് വാങ്ങാൻ ഓഫർ കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടു. ആ ഓഫറിൽ അവൻ ഞങ്ങളെ. സാറേ, ഇപ്പോഴാണ് വണ്ടർല കഴിഞ്ഞിരിക്കുന്നത്. സാറേ, നിങ്ങളുടെ വൈഫ് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. സാറേ, കവറ് മറക്കരുതേ, കവറ്. ഡിയർ ഫ്രണ്ട്സ്, ജീവിതം നിന്ന അച്ഛനു വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഷെൽട്ടർ തരാൻ ആഗ്രഹിച്ച അവിനാഷ്, ഹാറ്റ്സ് ഓഫ് ടു യു സർ, ഹാറ്റ്സ് ഓഫ് ടു യു. എനിക്കൊരു ചെറിയ റിക്വസ്റ്റ്, അവിനാഷിന്റെ അച്ഛന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും 2 മിനിറ്റ്സ് പ്രാർത്ഥിക്കാം. ഇരുന്നോളൂ, ഇരുന്നോളൂ. താങ്ക് യു. ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം അവിനാഷാണ്. എന്തിനാണെന്ന് അറിയോ? നിങ്ങൾ അലോട്ട് ചെയ്തിരിക്കുന്ന പ്ലോട്ട്സ്, അതിനുവേണ്ടിയുള്ള ചെക്കിന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് സൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഓട്ടോഗ്രാഫ് ചെയ്യേ സാർ, ചെയ്തില്ലെങ്കിൽ ശ്യാം സാറിന്റെ ഫാമിലി, പിന്നെ നിന്റെ ഗൗരവം എല്ലാം പോവും. ആലോചിക്ക് സാർ, പെട്ടെന്നിട് സാർ, പെട്ടെന്നാവട്ടെ. ഞാൻ ശരിക്കും നിന്നെ പോലെ സെൽഫിഷായ മനുഷ്യനല്ല. മരിച്ചുപോയ നിന്റെ അച്ഛന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ 2 മിനിറ്റ് പ്രേ ചെയ്തു. പക്ഷെ നീ
ജീവനോടുള്ളവർക്ക് പോലും മര്യാദ കൊടുക്കുന്നു. എന്താ പറഞ്ഞേ, നിനക്ക് നിന്നെക്കാളും നിന്റെ ഈഗോനെയാണ് ഇഷ്ടം. എടാ, ഈഗോ ഉള്ളവർക്ക് അകത്ത് ഇൻപ്രിയോറിറ്റി, ഇൻസെക്യൂരിറ്റി എല്ലാം ഉണ്ടാവും. എനിക്ക് ആ പ്രോബ്ലം ഒന്നും ഇല്ലടാ. എന്താണെന്നറിയോ, എനിക്ക് എന്നോട് എത്ര കോൺഫിഡൻസ് ഉണ്ടെന്ന് അത് നിനക്ക് പോലും ഗസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ സെറോക്സ് തരാം, അത് മടക്കി പോക്കറ്റിൽ എടുത്തു വെച്ചു. നീ തുറന്ന് നോക്കുമ്പോഴൊക്കെ നിനക്ക് എന്റെ ഓർമ്മയായിരിക്കും. വരട്ടെ കപിൽ. എന്റെ ഫാമിലി ഓൾറെഡി നിന്റെ വീട്ടിലുണ്ടടാ. ഒന്നിനും കൊള്ളാത്തവനെ. താങ്ക് യു. Well done, Kapil. Thank you. Sorry, da. നിന്നെ ഞാൻ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് സർ. ഞാൻ ആ സാറിന് സോറി പറയേണ്ടത്. സാർ എത്ര കഷ്ടപ്പെട്ട് ഈ ജോലിയിൽ വന്നെന്ന് ഈ ജോലിയിൽ ചേർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഹാറ്റ്സ് ഓഫ് ടു യു സർ. താങ്ക് യു. എന്താടാ, നിനക്കൊന്നും പറയാൻ തോന്നുന്നില്ലേ സർ? ഈവൺ ഐ വാണ്ട് ബിക്കം എ എന്റർപ്രണർ. അതെ അതെ, നിനക്ക് ആ പൊട്ടൻഷ്യൽ ഉണ്ട്. ഒന്ന് മാറിക്ക്, എപ്പോഴാ കല്യാണം? അതിനുശേഷം ഞാൻ നിന്നോടല്ല ചോദിച്ചത്. എന്നോട്? എന്നോട്? ട്രൈ ചെയ്തോണ്ടിരിക്കാണ്, കിട്ടിയാ ഞാൻ പറയാം. കാലിയാകുമെങ്കിൽ എന്തടാ, രാത്രി മൊത്തം കൺമിഴിച്ചു നിൽപ്പിൽ എന്തടാ, പ്രണയം സുഖമായി നിറയേ. നെഞ്ചിനുള്ളിൽ നൂറു വർണ്ണമുള്ള കുമിളകൾ, നമ്മൾ അതിൽ സഞ്ചരിച്ചു വാനമേറിടാം. മലരേ വരു നീ മനസായ്, കണ്ണിലുള്ള രമ്പു കൊണ്ടു വന്നതെന്തടി, ലക്ഷണങ്ങൾ ഒത്ത സുന്ദരി. തമ്മിലെന്നും പ്രേമയുദ്ധമായി, സ്നേഹസിംഹമേ മുത്തമേകുമേ. സഖിയേ സഖിയേ, ഇതു നീ കലയോ, ഇതിലെന്തോ മായയുണ്ടോ, പറയൂ കഥയാ. കണ്ടില്ലേ, നിങ്ങൾ കപിലിന് കൊടുത്ത പണം ഇനിയും എനിക്ക് കിട്ടിയിട്ടില്ല. അതിരിക്കട്ടെ രാജു സാർ, കപിലിനെ വിളിച്ചാൽ നോട്ട് റീച്ചബിൾ എന്നാ വരുന്നേ. അവിടെ കസ്റ്റമേഴ്സ് 500,000 രൂപ അഡ്വാൻസ് കൊടുക്കണമെന്നാ പറഞ്ഞേ. എന്തെങ്കിലും കൊടുക്കണ്ടേ? എത്തിയോ? എന്തുപറ്റി സാർ? അന്ന് ഞാൻ നിനക്ക് 500,000 രൂപയുടെ ക്യാഷ് ചെക്ക് തന്നില്ലേ രാജു സാറിന് കൊടുക്കാൻ പറഞ്ഞ? അതെവിടെയാ? രാജു സാറിന്റെ അസിസ്റ്റന്റ് രവീന്ദ്രൻ എടുത്ത് അവന്റെ കയ്യിൽ തന്നെ കൊടുത്തത്. സാർ, നിങ്ങൾ ബാങ്കിൽ പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അസിസ്റ്റന്റ് വാങ്ങിച്ചോണ്ട് പോയി. നുണയാ, അവന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അവനെ വിളിച്ച് ചോദിക്കേ. ഹേ, അവന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് മദുരയ്ക്ക് പോയിരിക്കാ. അവന് ഫോൺ ചെയ്താൽ സ്വിച്ച് ഓഫ് എന്നാ കേൾക്കുന്നത്. സാർ, ഞാൻ കൊടുത്ത പണ രവീന്ദ്രന്റെ കയ്യിലുള്ളത്, ഇതാണ് സത്യം. സത്യമായിരിക്കും. ഇവന്റെ അച്ഛൻ ഏതെങ്കിലും ബെറ്റിംഗിൽ തോറ്റുപോയിട്ടുണ്ടാവും. ഈ പണം കൊണ്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് സാർ സത്യം. രാജാ സാറേ, ഇനി എത്ര സമയം? സാർ, ഒരു 2 മിനിറ്റ്സ് പ്ലീസ്. ആ ശരി. രാജു സാർ, ഇപ്പൊ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തേക്കു പ്ലീസ്. എന്താണിത് കപിൽ? ഇത് 500,000 രൂപയുടെ കാര്യമോ? നീ നന്നായിട്ട് ഓർത്തെടുക്ക്. നീ ആരുടെ അടുത്താ കൊടുത്തെന്ന് ശരിക്കും ഓർത്തു. ഞാൻ പറഞ്ഞ സത്യം. ആക്ച്വലി എന്താ പറ്റിയെന്ന്. സോ വൺ സെക്കൻഡ്. ഹലോ, എന്ത്? ഞാനിപ്പോ തന്നെ വരാം സാർ. എമർജൻസി ആയിട്ട് പോണു സാർ. അപ്പോ ക്യാഷ്? സാർ, ആ ക്യാഷിന് ഞാൻ ഗ്യാരണ്ടി. 2 hours പെർമിഷൻ വേണം സാർ. ഒന്ന് പെട്ടെന്ന് വരൂ. ഓക്സിജൻ മാസ്ക് എടുക്ക്. തരൂ. രാജു എങ്ങോട്ട പോയിരിക്കുന്നത്? രാജു, ഞാൻ അവനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ഫോൺ റീച്ച് ആകുന്നില്ല. ഡോക്ടർ, പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഉണ്ടല്ലോ, പെട്ടെന്നൊരു ഓപ്പറേഷൻ ചെയ്യണം. ഹാർട്ടിലെ ആർട്ടീസ് ഒക്കെ ബ്ലോക്ക് ആയിരിക്കുക. രാജുവിനോട് നേരത്തെ പറഞ്ഞതാണല്ലോ 4-5 lakhs വേണ്ടി വരുമെന്ന്. 4 lakhs? നിങ്ങൾ പെട്ടെന്ന് കാശ് ശരിയാക്കിയാൽ നമുക്ക് ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യാം. നമുക്കിപ്പോ ഒട്ടും സമയമില്ലാത്തതാണ്. സാർ, ഓപ്പറേഷൻ റെഡി ചെയ്തു, ഞാനിപ്പോ വന്നേക്കാം. ശരി. കപിൽ, അവൾക്ക് എന്താ പറ്റിയേ? വാസവി പെട്ടെന്ന് മയങ്ങി താഴെ വീണു മോനെ. നിന്റെ ഫോൺ ആണെങ്കിൽ റീച്ച് ആവുന്നില്ല. എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ ഞാൻ ആ കപ്പിലിനെ വിളിച്ചു, അവൻ ഓടി വന്നു. ഇത് കേട്ടത് എനിക്ക് ദേഷ്യം വരുന്ന എനിക്കറിയാം, പക്ഷെ നിന്റെ ദേഷ്യത്തെക്കാൾ വാസവിയുടെ ജീവനാണ് എനിക്ക് പ്രധാനം.
ഡോക്ടർ സാർ ഓപ്പറേഷന് 4,50,000 രൂപ ആവത്തു പറഞ്ഞു. എനിക്കൊരു അത്യാവശ്യം 5,00,000 രൂപ വേണം. എടാ വൈഫ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നത്. പെട്ടെന്ന് അത്രയും കാശ് ചോദിച്ചാ? നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇല്ലടാ പ്രയാസാണ് രാജു, തെറ്റിദ്ധരിക്കില്ലേ, സോറി. എനിക്കൊരു 5,00,000 രൂപ വേണം. പലിശ എത്രയാണെങ്കിലും കുഴപ്പമില്ല, 5 or 10 എത്ര വേണമെങ്കിലും തരാം. പലിശ ഒന്നും പ്രശ്നമല്ല, ഇത്ര വലിയൊരു എമൗണ്ട് എന്റെ അടുത്തില്ലല്ലോ. എന്തിനാ മോനെ വേഗം വരാൻ പറഞ്ഞത്? ഒന്നുമില്ല മേ, കാഞ്ചനയുടെ ചെറിയമ്മയ്ക്ക് ഹാർട്ടിൽ ഓപ്പറേഷൻ, അർജന്റായിട്ട് 5,00,000 വേണത്ര. ആരോടെ ചോദിക്കേണ്ടെന്ന് അറിയില്ല, അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന കാശുണ്ട് ഞാൻ പറഞ്ഞു. ശരി നിക്ക്, ഇത് പിടിക്കേ, ഇത് 5,00,000 ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. നിക്ക്, ഞാൻ ഈ വളകളും തരാം. അമ്മ സ്വർണ്ണൊക്കെ എന്തിനാ? സാരില്ല മോനെ, കൊണ്ടുപോ. ശരി അമ്മ, നീ വേഗം ചെല്ല്. സൂക്ഷിച്ച് വീട്ടിൽ പോകുമ്പോ ഞാൻ വന്നേക്കാം. എക്സ്ക്യൂസ് മീ, പേഷ്യന്റ് പേര് വാസുകി, ആ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. ആ കാശ് വാങ്ങിച്ചോളൂ, 5 lakhs ക്യാഷ്. ഇതാ ബില്ലിന്റെ റിസീപ്റ്റ്. പേഷ്യന്റെ പേര് വാസുകി. സോറി സർ, നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞു, എന്നിരുന്നു ഞാൻ വന്നു. എന്നോട് ചൂടായത് എനിക്ക് ഓർമ്മ പോലുമില്ല, പക്ഷെ എൻ്റെ അച്ഛൻ കാരണം നിങ്ങളെപ്പെട്ട കഷ്ടങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. കേട്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് അവനോട് ദേഷ്യമില്ലല്ലോ. അവൻ്റെ അച്ഛനോടല്ലേ നിങ്ങൾക്ക് ദേഷ്യമുള്ളത്? നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം അവൻ്റെ അച്ഛനാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ കപിൽ മാത്രമാണ് കൂടെ നിന്നത്. ഹലോ രാജു സാർ, ആക്ച്വലി ആ ക്യാഷ് എടുത്തത് നിങ്ങളുടെ അസിസ്റ്റന്റ് തന്നെയാ. വെറുതെ ആ കപിലിനെ നമ്മൾ തെറ്റിദ്ധരിച്ചതാ. ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? വേദനയൊന്നും ഇല്ലല്ലോ. താങ്ക് യു സ്വീറ്റ് ഹാർട്ട്. ഞാനാ നിനക്ക് താങ്ക് യു പറയേണ്ടത്. നീ കാരണം എനിക്ക് ഇത്രയും നല്ലൊരു ഫാമിലി കിട്ടിയത്. ആ ദിവസം കൊച്ചച്ഛൻ നോ പറഞ്ഞപ്പോ എനിക്ക് നിന്നെ നഷ്ടമാവുമെന്ന് ഞാൻ പേടിച്ചു പോയി. പക്ഷെ ഇന്ന് എന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നിന്നെ ഇഷ്ടാ. പക്ഷെ കൊച്ചച്ഛൻ എന്താ പറയാന്ന് അറിയില്ല. ഇപ്പോ ഞാൻ നിന്നെ അംഗീകരിക്കണോ? പറയേ, അംഗീകരിക്കണോ? എന്തിനംഗീകരിക്കണം? ഓ, നീ എന്റെ ഭാര്യയുടെ ഹോസ്പിറ്റൽ ചെലവിന് പണം തന്നല്ലോ അല്ലേ? അല്ലെങ്കിൽ ഓഫീസിൽ നീ കള്ളനല്ല നല്ലവനാണെന്ന് തെളിഞ്ഞതിനോ? പ്രേമിക്കുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യം അതൊക്കെ. പക്ഷേ നിന്നെ അംഗീകരിച്ചേ മതിയാവൂ കപിൽ. അതെന്താന്നറിയാമോ? എന്താടാ എണീക്കൊണ്ടിരിക്കുന്നെ? ഒന്നുമില്ലടാ, ഇന്നലെ ഓൺലൈനിൽ റെമ്മി കളിച്ചല്ലേ, 3,000 കിട്ടി, അത് ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുവന്നതാ. നൈസ് ഡാ. പാർട്ടി വെച്ചാലോ? ആ തീർച്ചയായിട്ടും. ഹലോ എക്സ്ക്യൂസ് മീ, ഹലോ എക്സ്ക്യൂസ് മീ. നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് നിന്റെ അച്ഛനെയാ ഓർമ്മ വന്നോണ്ടിരുന്നെ. ഫസ്റ്റ് ടൈം നിന്റെ ഉള്ളില് ഞാൻ എന്നെ കണ്ടു.
നിന്റെ അച്ഛൻ മാറുന്നുള്ള വിശ്വാസം എനിക്കില്ല. അതിനുവേണ്ടി നിങ്ങൾ രണ്ടുപേരെയും പിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അച്ഛാ, ഈ മാസാവസാനം നല്ലൊരു മുഹൂർത്തമുണ്ട്. കപിലിന്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കേ. Yes. Beautiful. ആരെ കാണണ്ടേ? നമസ്കാരം ആന്റി. നമസ്കാരം അങ്കിൾ. അല്ല, ആരാന്ന് മനസ്സിലായില്ല. ഐ എം അവിനാഷ്, നിങ്ങളുടെ ചേട്ടന്റെ ഫ്രണ്ട് മോഹൻ റാവുവിന്റെ മകൻ. ഓ, മോഹൻ റാവുവിന്റെ മകനാണോ? ചെറുപ്പത്തിൽ കണ്ടതല്ലേ. വാ ഇരിക്കെ. നിന്റെ അച്ഛൻ എങ്ങനെയുണ്ട് മോനെ? ലാസ്റ്റ് ഇയർ ഹി പാസ്ഡ് അവേ. ഓ ദൈവമേ. നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാലോ, നിങ്ങളുടെ ചേട്ടൻ, എന്റെ അച്ഛൻ, കമലാക്കർ ഇവരൊക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു. താങ്ക്സ് ആന്റി. ഇപ്പൊ ഞാൻ എന്തിനാ വന്നെന്ന് വെച്ചാ, നിങ്ങളുടെ ചേട്ടൻ എന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് 50 ലാക്സ് കടമായി വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ബോള് മതി നമ്മുടെ ജീവിതം മാറാൻ. കം ഓൺ. എന്താടാ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? ഒന്നുമില്ലടാ, പെട്ടെന്ന് കുറച്ച് കാശ് വേണം. ഇവരെയും ജീത്തയാക്കോ നീ? എടാ, ഇവൻ തന്ന കാശും ഉണ്ടല്ലേ നിന്റെ ഈ ഇപ്പോഴത്തെ ബിസിനസ് തുടങ്ങിയത്. എവിടെ ഫുൾ സ്റ്റോപ്പ് വെക്കണം എന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. പകരം കോമയിട്ടാൽ അത് എവിടെ ചെന്ന് അവസാനിക്കും നിനക്ക് തന്നെ അറിയാം. നാളെ രാവിലെ അയച്ചു തന്നേക്കാം. കാശ് വാങ്ങിയെന്ന് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തരാം. അതൊന്നും വേണ്ട, സൂക്ഷിച്ചിരിക്കെ. ഹലോ, നിന്നോടും കൂടി. ഓക്കേ, നീ കെട്ടടാ. എന്താ 50 ലക്ഷോ? 50 ലാക്സോ? വേണമെങ്കില് ഈ ഡോക്യുമെന്റ്സ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. വിറ്റ്നസ് വേറെ ആരുമല്ല, ആ കമലക്കറാണ്. എന്താ കമലാകരോ? നിങ്ങളുടെ ചേട്ടൻ ഇത്രയും കാശ് വാങ്ങാൻ കാരണം ആ കമലക്കറാണ്. ബാഡ് ലക്ക്. നിങ്ങളുടെ ബ്രദർ വളരെ സെൻസിറ്റീവ് ആയിരുന്നു, അതുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്തത്. പക്ഷെ കമലക്കർ എളുപ്പത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു. 50 ലാക്സിന്റെ ഇൻട്രസ്റ്റ് കൗണ്ട് ചെയ്ത 15 ഇയേഴ്സിന് എത്രയാകുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ക്യാഷ് എപ്പോ തരും? ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഇത്രയും കാശ് എങ്ങനെയാ? ശരി, ഇൻട്രസ്റ്റ് വിട്ടേക്കേ. മുതൽ 50 ലക്ഷം രൂപ തന്നാ മതി. നോക്കു മോനെ, ഈ അടുത്താണ് എന്റെ മരുമകൾക്ക് ഒരു ഓപ്പറേഷൻ നടന്നത്. അതിനു മുൻപ് അറിയാം അറിയാം, മൈസൂരിലുള്ള കാഞ്ചനയുടെ വീട് നിങ്ങള് വിറ്റു. കഷ്ടം തന്നെ. ആസ് എ വെൽ വിഷറായി ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരട്ടെ. കാഞ്ചനയുടെയും എന്റെയും കല്യാണം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഈ ഡോക്യുമെന്റ്സ് കീറിക്കളഞ്ഞേക്കാം. ഇത് നിങ്ങൾക്ക് നിരസിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. കോർട്ട് കേസ്, നിങ്ങളുടെ ചേട്ടന്റെ പേര് മീഡിയയിൽ വരുന്നത് കഷ്ടം. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ പോലുമില്ല. നെക്സ്റ്റ് സൺഡേ എന്റെയും കാഞ്ചനയുടെയും കല്യാണം. വാങ്ങിച്ചോളൂ, എന്റെ വെഡിങ് കാർഡാണ്. വരുമല്ലോ അല്ലേ? വന്നിരിക്കും. Mostly this one will be ready by the month end. ബോസ് അകത്ത് മീറ്റിംഗിലാണ്, ഇപ്പൊ കാണാൻ പറ്റില്ല. ഓ, ഐ വാണ്ട് ദിസ് ബ്ലോക്ക് ആൻഡ് ദിസ് ബ്ലോക്ക്. എത്രയും പെട്ടെന്ന് റെഡിയാക്കണം. ഏയ്, പറയണ മനസ്സിലായില്ലടാ, ഓടാ. Thank you.
നിനക്ക് കൊള്ളുന്നുണ്ടല്ലേ. ഇറ്റ്സ് ബ്ലീഡിംഗ് റൈറ്റ്. പ്രിയയുടെ കാര്യത്തിൽ എനിക്ക് ഇത് തന്നെയാണ് സംഭവിച്ചത്. പ്രിയയോ? ആരാടാ പ്രിയ? ഓർമ്മയുണ്ടോ നിനക്ക് പാനിപൂരിക്കാരന്റെ കയ്യില് 20,000 നീ കൊടുപ്പിച്ചില്ലേ? അതിന് ഹാഫ് ആൻ അവർ ബിഫോർ എന്താ സംഭവിച്ചെന്നറിയോ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പ്രിയ, പക്ഷേ അതിനിടയ്ക്ക് എങ്ങനെ കല്യാണം? നമുക്കിപ്പോ 25 വയസ്സായിട്ടുള്ളൂ, ഇനിയൊരു 5 to 6 ഇയർ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം. What? 5 to 6 years? Okay. അതുവരെ വെയിറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട് ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാ ഞാൻ നിന്റെ കീപ്പ് ആയിരിക്കണം എന്നാണോ പറയുന്നേ? Come on Priya, be practical. All these things are common today. അത് നിനക്ക് കോമൺ ആയിരിക്കാം, എനിക്കും എന്റെ ഫാമിലിക്കും അങ്ങനെയല്ല. And I'm done with you. I just hate you. Let's break up. Hey, Priya. Hey, Priya. Priya. Hey, Priya. 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 പ്രിയ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷെ അവൾ എന്നെ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയി. അതിന് കാരണം നീയാ. നിങ്ങൾ രണ്ടുപേരും എന്റെ ഈഗോയെ ടച്ച് ചെയ്തു. ആക്ച്വലി ശ്രീനിവാസ റാവു എന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് വാങ്ങിയത് 50,000 മാത്രം, പക്ഷെ ഞാനൊരു ഫേക്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് ആ 50,000 രണ്ട് സൈബർ ആഡ് ചെയ്ത് ജസ്റ്റ് രണ്ട് സൈബർ ഇപ്പോ അത് 50 lakhs ആയിരിക്കാണ്. പക്ഷെ അതില് വിറ്റ്നസിന്റെ കൈ പാരടെയാണെന്ന് അറിയാമോ? നിന്റെ അച്ഛൻ്റെത്. അതെങ്ങനെയാണ് നിനക്ക് അറിയില്ലല്ലേ? സാർ എന്റെ ക്ലബിന്റെ ആനിവേഴ്സറി ആണ് സാർ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 20,000 ബെറ്റ് വെക്കാണോ? എന്നാ ഇങ്ങന ഒപ്പിട്ടേക്കാം. അതെങ്ങനെയാണ് നിന്റെ അച്ഛന് ബെറ്റിങ്ങിലുള്ള ഭ്രാന്ത് ആ സമയത്ത് ഉണ്ടായത്? എന്തിലാ സൈൻ ചെയ്യേണ്ടെന്ന് പോലും അറിയില്ല. നിന്റെ അച്ഛൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം നിന്റെ ലൈഫ് ഇങ്ങനെയാടാ. ഈ ഡോക്യുമെന്റിന്റെ കോപ്പി എടുത്തുകൊണ്ട് പോയി നിന്റെ അച്ഛനെ കൊണ്ട് കാണിക്ക. പോ. ഷോക്കിൽ ചത്തുപോകുന്ന തോന്നി. നിന്റെ കൺമുന്നിൽ വെച്ച് കാഞ്ചനയുടെ കഴുത്തിൽ താലി കെട്ടിയാലേ എന്റെ ഈഗോ സാറ്റിസ്ഫൈ ആവും. എന്റെ കല്യാണത്തിന്റെ ചീഫ് ഗസ്റ്റ് നീയാ. എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാനിപ്പോ ജീവനോടിരിക്കുന്നതിന്റെ കാരണം എന്റെ അച്ഛന്. എന്റെ അച്ഛൻ ജീവനോടിരിക്കുന്നവരെ എന്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. വാടോ അച്ഛ. ഹലോ. ആ മോനെ എവിടെയാടാ ഉള്ളേ? പുറത്തുള്ള. ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാടാ. എവിടെയുള്ള? ഗ്രീംസ് റോഡിലാ. പുതിയ ക്ലബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വരുമ്പോ കുറച്ച് പണമായിട്ട് വരണേ. ശരി വരാം. സാർ നിങ്ങളുടെ 25,000 തീർന്നു. ഓക്കേ ഓക്കേ, എന്റെ മോൻ വരുന്നുണ്ട്. എത്തിയോടാ. എടാ മോനെ മോനെ, ഒരു 5,000 ഉണ്ട് നോട്ടെ, ബെറ്റിൽ ജയിച്ചോടനെ തന്നേക്കാം. 25,000 രൂപ തരാം. 25,000? ആ മോൻ വന്ന് ഇരിക്കെ, ഇവിടെ ഇരിക്കെ. ആ ഇരിക്കെ. എടാ കണ്ടില്ലേ എന്റെ മോനെത്തി. 25,000 കെട്ടിക്കോ. അടിക്കെ അടിക്കെ അടിക്കെ. സാറല്ല അച്ഛാ, ഈ പ്രാവശ്യം 6 അടിക്കും. 50,000 വെച്ചോ. എടാ നീ ഇങ്ങനെ എൻകറേജ് ചെയ്യണേ ഈ ക്ലബ് തന്നെ നമുക്ക് വാങ്ങിക്കാലോ. 50,000 എന്റെ മോൻ ഇപ്പൊ നല്ല സമയോ. 50,000 കെട്ടിക്കോ. 6. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് പോയല്ലോ. അത് സാരമില്ല അച്ഛാ, അച്ഛൻ ജയിക്കണം അത് ഞാൻ കാണണം, അതുകൊണ്ടാ കളിക്കാൻ വിടുന്നത്. അടുത്തത് 2 lakhs വെക്കാം. നമുക്ക് സമയം ശരിയല്ല, വന്ന് പോ. അതൊന്നും സാരമില്ല ചാ, ജസ്റ്റ് 2 lakhs വെക്കാം. 2 lakhs അല്ലേ, അത്രേ ഉള്ളൂ ചേട്ടാ. 2 lakhs. ഓക്കേ സർ. ഓയോ ച ച, ഞാൻ പറഞ്ഞില്ലേ സമയം ശരിയല്ല, നീ വന്ന് പോ. അച്ഛനെ ഇരിക്കെ. അച്ഛാ ജാക്ക് പോട്ട് അടിക്കാൻ പോന്നു, ഒരു ബെറ്റിൽ 5 lakhs അടിക്കാൻ പോന്നു, ഒരു കുഴപ്പമില്ല ഞാനുണ്ടല്ലോ. ചേട്ടാ ചെക്ക് ഓക്കെ ആണോ? ചെക്ക് ഓക്കേ സർ. ഇത് പോയാലും വീണ്ടും ചേർത്ത് വെക്കാലോ അച്ഛാ, സാരമില്ല. മേടിക്കാൻ നീ ചേർത്ത് വെച്ച പണമാ ഇത്, ചെക്കിലൊക്കെ എന്തിനാണ് ഇപ്പൊ ഒപ്പിടുന്നത്? ഓ അതെയോ. ഇതിലുള്ള കയ്യൊപ്പ് എന്താണ്? ഇത് ക്ലബ് മെമ്പർഷിപ്പിന് കോംപ്ലിമെന്ററി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തതല്ലേ, അത്രേ ഉള്ളൂ.
നല്ലോണം നോക്ക്. ജീനു മോഹൻ റാവുവിന്റെ അടുത്ത് 50 ലക്ഷം രൂപ കടം വാങ്ങിച്ചിരിക്കുന്നു. അതിന് ഞാൻ ഗ്യാരണ്ടർ ആയിട്ട് ഒപ്പിട്ടിരിക്കുന്നു. എടാ, ഇതിലെന്തോ ചതിയുണ്ട്. നീ വന്ന്, ഞങ്ങൾ പോവാ. നീ വാ, വാന്ന് പറഞ്ഞല്ലേ. വന്നേ പറയാം. ചീനുവിനെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ. ശ്രീനിവാസിനോട് സംസാരിക്കാൻ പോവാണോ സഹോദരൻ? അവൻ തന്നെ മരിച്ചു. പിന്നെ നമ്പർ എവിടുന്ന് കിട്ടാനാ? എന്ത് പറ്റി അങ്കിള്? എന്റെ ക്ലോസ് ഫ്രണ്ട് ശ്രീനിവാസ് മരിച്ചിട്ട് 15 വർഷം കഴിഞ്ഞു. അതെങ്ങനെ? ഇങ്ങനെയുള്ള ബെറ്റിംഗ് കടം, ഈ അപമാനങ്ങളൊന്നും അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ സൂയിസൈഡ് ചെയ്തു. പറയാൻ പാടില്ലേ മോനെ? ശരി, പറയുന്നില്ല, വിട്. നീ പ്രേമിച്ച പെണ്ണ് കാഞ്ചന എന്റെ ശ്രീനിവാസിന്റെ മോളാണെന്ന് ഇദ്ദേഹത്തിനോട് ഞാൻ പറയാൻ പാടില്ലേ മോനെ? ശരി, പറയില്ല. മോഹൻറാമിന്റെ മകൻ എന്റെ വീട്ടിലേക്ക് വന്ന് ഫേക്ക് ഡോക്യുമെന്റ് കാണിച്ച് 50 ലക്ഷം തരുന്നോ അല്ല നിങ്ങളുടെ കാഞ്ചനയെ കല്യാണം കഴിപ്പിച്ചു തരുന്നോ എന്ന് ചോദിച്ച് കല്യാണ ഇൻവിറ്റേഷൻ മുഖത്തേക്ക് എറിഞ്ഞു. അതും പറഞ്ഞൂടെ? പറയില്ല. ഇതെല്ലാം അറിഞ്ഞാൽ നിന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിക്കാന്നല്ലേ നിന്റെ പേടി? സിഗരറ്റോ മദ്യമോ കഴിച്ച ആ തെറ്റ് ചെയ്തവൻ ചാകും. എന്നാ ബെറ്റിംഗ് അത് ഇതിന് പോയാ അവന്റെ ചുറ്റുമുള്ളവരെല്ലാം നശിച്ചു പോകും. ഒരു ബെറ്റുകാരനും എനിക്ക് എന്റെ മകന് നഷ്ടമായി. നിന്റെ ജീവിതം കീറിയ പഴന്തുണി പോലെയായി. നിന്റെ മകനെ എല്ലാവരും അപമാനിച്ചു. പക്ഷെ ഇതൊന്നും നിനക്കറിയില്ലല്ലോ. ഇതൊന്നും പറയാൻ പാടില്ലേ മോനെ? ഇനി എന്തുണ്ടടാ നിന്റെ അച്ഛനോട് എനിക്ക് പറയാൻ? നീ കാരണം എന്റെ മകൻ പോയി. പക്ഷെ നിന്റെ മകൻ കാരണം ഞങ്ങൾ എല്ലാവരും നന്നായിരിക്കുന്നു. ഇവൻ തങ്കമാടാ. അച്ഛനെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അച്ഛാ. അച്ഛനും അമ്മയും മാത്രമാണ് അച്ഛാ എന്റെ മൊത്തം ലോകമായിട്ട് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നത്. അച്ഛനോട് ചോദിക്കാൻ പാടില്ലാത്തത് ചോദിച്ചു. അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയാണ്. അച്ഛന് വേറെ ബാഡ് ഹാബിറ്റ്സ് ഒന്നുമില്ല. നിങ്ങളുടെ സന്തോഷമെല്ലാം ഈ ബെറ്റിംഗ് അല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ വിട്ടത്. പക്ഷെ അതന്നെ ഇപ്പൊ പ്രശ്നമായി. മറ്റുള്ളവരുടെ വീക്ക്നെസ്സിനോട് കളിക്കുന്നത് ചില പേരുടെ ഒരു ശീലമാണ്. അത് അവരുടെ തെറ്റല്ല, ആ സന്ദർഭം കൊടുക്കുന്ന നമ്മളുടെ തെറ്റാണ്. നിന്നെ പകരം വീട്ടാൻ എന്റെ ആയുധം തന്നെ നിന്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ എനിക്ക് അവനെ കൊല്ലണമെന്ന് തോന്നി. എന്നെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല അച്ഛാ. അച്ഛനെ പറഞ്ഞ സഹിക്കില്ല. അച്ഛാ, അച്ഛാ, എന്താ? അച്ഛാ, അച്ഛാ, അവിനാശനെ പെട്ടെന്ന് വിളിച്ച്. അച്ഛാ, നീ വിളിക്കേ. അച്ഛാ, അവനച്ഛ കോൾ ചെയ്യുന്നത്. എടാ, എന്തൊരു ടൈമിംഗ് ആടുന്നുണ്ട്. ഞാനും ഭാര്യയും മോനും ഇപ്പോഴിതാടാ എന്റെ ലോകം. ബെറ്റിംഗില് 4-ഉം 6-ഉം ഒക്കെ അടിക്കുമ്പോഴേ TV നോക്കിക്കൊണ്ട് കൈമുട്ടിയവനാ ഞാൻ. എടാ, ഇപ്പൊ പറയോടാ, എന്റെ മോൻ കാഞ്ചനയുടെ കഴുത്തിൽ മിന്നു കെട്ടുമ്പോഴേ ഞാൻ നിന്നെ അവിടെ വരുത്തി കൈമുട്ടോടാ. We will win the bet. കാഞ്ചന എത്തിയോ? യാ. അവളുടെ പേരൻസോ? They also came. Everything is fine, right? Fine, fine. ഹേയ്, വന്നല്ലോ അല്ലേ? നിങ്ങൾ എത്തിയോ? സോറി ബ്രോ,
അത് നിങ്ങളുടെ റൂമായിരുന്നു, അർജന്റ് ആയിട്ട് വന്നപ്പോ ഞാനൊന്ന് യൂസ് ചെയ്യേണ്ടി വന്നു. നീ ചെല്ല്, ചെന്ന് ഗസ്റ്റിനെ റിസീവ് ചെയ്യ്. ആ ഗസ്റ്റ് അല്ലേ ഗസ്റ്റ്, ഞാനിപ്പോ തന്നെ പോ. ഡാ അവിനാഷ്, ഇവനെന്തോ വലിയ രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവന്റെ പ്ലാൻ നിനക്ക് വർക്കട്ടോ, എനിക്ക് കേൾക്കത്തില്ല. പോ, ഐ ഹാവ് ടു ഗെറ്റ് റെഡി. ആഹാ, കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലോ കപിൽ. ഒരു പ്രാവശ്യം കെട്ടിപ്പിടിച്ച്. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അത് വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. എനിക്കൊരു ഡൗട്ട്, കല്യാണം നിനക്കാണോ അതോ അവിനാശിനാണോ? എന്താ നിന കണ്ട അങ്ങനെ തോന്നുന്നില്ലേ? ആ ബ്രോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബ്രോ. ബ്രോ, കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയാണ് കൺവിൻസ് ചെയ്യാ? ഇങ്ങോട്ട് വന്നേ. ആരെയാ നീ പറ്റിക്കുന്നെ? ഇതിന്റെ പേര് ഹഗ്. നിന്നെ ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല. നീ ഒരുപാട് ടെൻഷൻ ആവണ്ട, ഈ കല്യാണം നടക്കും. ബേബി ഒന്ന് പറഞ്ഞു കൊടുക്ക. അതെ, ഉറപ്പായി നടക്കും. ഇവര് പറയുന്നത് ശരിയാണ്. ഇങ്ങോട്ട് നോക്ക് ബ്രോ, ഈ കല്യാണം തീർച്ചയായിട്ടും നടക്കും. സൂപ്പർ മുത്തശ്ശ, ഈ കല്യാണം തീർച്ചയായിട്ടും നടക്കും. ഡോണ്ട് വറി, തീർച്ചയായിട്ടും നടക്കും. വേറെ ആര് വന്നല്ല അകത്തേക്ക് വിടല്ലേ. അങ്കിൾ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? അറിയില്ലേ, കല്യാണ. നിങ്ങളാരാ? കഴിച്ചിട്ട് പോവല്ലേ. കഴിച്ചിട്ട് പോയാ മതി. ബ്രോ, ഈ കല്യാണം തീർച്ചയായിട്ടും നടക്കും. കല്യാണം നടക്കും ബ്രോ, എന്തിനാ ടെൻഷൻ ആക്കുന്നത്? സൈലന്റ് ആയിരിക്കുന്നേ, നമുക്കൊന്ന് ചെയ്താലോ? അതൊക്കെ ഫേക്ക് ഡോക്യുമെന്റ് ആണെന്ന് പോലീസിനോട് പറഞ്ഞിട്ട് കല്യാണം നിർത്തിയാലോ? അത് തെറ്റാടാ, ഈ കല്യാണം നടക്കണം. എടാ, അവൻ കല്യാണം നടക്കണം എന്നല്ലേ പറയുന്നേ. എന്താണെങ്കിലും കല്യാണം നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ടെൻഷൻ ആകില്ല ബ്രോ, ഈ കല്യാണം തീർച്ചയായിട്ടും നടക്കും. ബ്രോ എവിടെ? ബ്രോ, ബ്രോ, ഈ കല്യാണം തീർച്ചയായിട്ടും നടക്കും. മുത്തശ്ശൻ ടൈമിംഗ് ഒടുക്കത്തെ ടൈമിംഗ് ആണല്ലോ, ഇങ്ങനെ ഇത്ര ടൈമിംഗിൽ വരുന്നു. വേഗം ആവട്ടെ, ചെറുക്കൻ വിളിച്ചോണ്ട് വരൂ. സത്യം പറയണെങ്കില് ഈ ഡ്രസ്സ് നിനക്ക് നല്ലോണം സൂട്ട് ആവുന്നുണ്ട് ബ്രോ. ഡ്രസ്സ് മാത്രമല്ല, കാഞ്ചന എനിക്ക് നന്നായി സൂട്ട് ആവും. വേഗം കല്യാണ പെണ്ണിനെ വിളിച്ചോണ്ട് വരൂ. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനധ്യായ സർവവിഘ്നോപശാന്തയേ. കഥയും ക്ലൈമാക്സിലേക്ക് എത്തി, ഇനി 5 മിനിറ്റിനകം താലികെട്ടും നടക്കും. എനിക്ക് ഭയങ്കര ടെൻഷൻ തോന്നുന്നുണ്ട് ബ്രോ, എങ്ങനെയാ ഈ കല്യാണം നിർത്താൻ പോകുന്നത്? സീരിയസ്ലി ട്ടല്ലേ, ഈ കല്യാണം തീർച്ചയായിട്ടും നടക്കും. അവിനാശും കാഞ്ചനയും തമ്മിൽ കല്യാണം നടക്കുവോ? അവിനാഷിന്റെ കല്യാണം കാഞ്ചനയുടെ കല്യാണം തീർച്ചയായിട്ടും നടക്കും. അവിനാശിന് കാഞ്ചനയുമായി കല്യാണം നടക്കുവോ? ഇപ്പൊ നിന്റെ ചോദ്യം ക്ലിയർ ആയിട്ടുണ്ട്. അടുത്തു വാ, ഒരു സീക്രട്ട് പറയാം. പ്ലീസ് പറയടാ, അവിനാശിനോട് പോലും പറയില്ല. കാഞ്ചനയുടെ കല്യാണം കപ്പിലിന്റെ കൂടെ തീർച്ചയായിട്ടും നടക്കും. നീ വേണമെങ്കിൽ ഇത് അവിനാശിനോട് പറഞ്ഞു നോക്ക്. ഇത് ഞാൻ അപ്പഴേ വിചാരിച്ച, ഞാനിപ്പോ റിലാക്സ്ഡ് ആണ്. റിലാക്സ്. ഹേ ശ്യാം, അവനെന്താ പറഞ്ഞത്? ഈ കല്യാണം നടക്കുവത്ര. ഞാനും ഇതന്നെയല്ലേ പറഞ്ഞേ. അവൻ പറയുന്നത് അവന്റെ കല്യാണത്തിനെ കുറിച്ച്, കാഞ്ചനയും അവനും തമ്മിലുള്ള കല്യാണം നടക്കുവത്ര. ഒന്ന് പോടാ, ആദ്യം നിന്റെ ഫാമിലി എവിടെയാണെന്ന് പോയി നോക്ക. എല്ലാം നിന്റെ വിധിയാടാ, വിധി. അത് ആർക്കും മാറ്റാൻ കഴിയില്ല. ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? താലി എടുത്തരൂ. ഇപ്പൊ പറ്റില്ല, 2 മിനിറ്റ് കൂടെ ഉണ്ട്. അത് കുഴപ്പമില്ല, നിങ്ങൾ എടുത്തരൂ. ഇങ്ങോട്ട് നോക്ക്, താലി കെട്ടാൻ പോവാ. കാഞ്ചനയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവാ. ഞാൻ കെട്ടാൻ പോവടാ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏയ്, ഞാൻ ഓൾറെഡി കെട്ടിക്കൊണ്ടിരിക്കുക, നീ ആരെ കെട്ടാൻ പോവാ? അതെയോ? വൺ സെക്കൻഡ് പ്രിയ. ഏയ് പ്രിയ, നീ എന്താ ഇവിടെ? എന്താ ഈ കോലത്തില്? ഏ അവിനാഷ്, ഈ താലി ആർക്കണം ചോദിച്ചില്ലേ? ഈ പ്രിയക്ക് വേണ്ടിയാ, കെട്ടിക്കോട്ടെ. നീ കെട്ടിക്കേ, കെട്ടിക്കോട്ടെ. ഏ പ്രിയ, എന്താ? അവിനാഷ്, ഒന്ന് താലി കേട്ടോ. ഒന്ന് മിണ്ടേ. എന്തുന്ന? ഡാ, നീ വേഗം ഒന്ന് കെട്ടുന്നുണ്ടോ ഇല്ലയോ? ഏയ് വേണ്ട പ്രിയ, നിനക്ക് എല്ലാത്തിനേക്കാളും ഈ കോല നിനക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ കെട്ടാൻ പോവാ. അവനെന്തിനാടി നിനക്ക് താലി കെട്ടുന്നേ?
അപ്പൊ നീ കാഞ്ചരിക്ക് താലി കെട്ടുന്നത് തെറ്റല്ലേ? അയ്യോ, പറഞ്ഞാലും മനസ്സിലാവില്ല. എന്ത് മനസ്സിലാവില്ല? നമ്മുടെ കല്യാണം പോസ്റ്റ്പോൺ ചെയ്തപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ സിറ്റുവേഷൻ വേറെയായിരുന്നു. ഇതാണ് കറക്റ്റ് സിറ്റുവേഷൻ. എടാ, നീ എനിക്ക് താലി കെട്ട്. അത് അവൻ കാണണം. കെട്ടുർത്ത സമയം കഴിയാറായി. ആരെങ്കിലും ഒന്ന് കെട്ട്. നീ കെട്ടുന്നുണ്ടോ? അവരാണെങ്കിൽ മീറ്റിംഗും അതും. ഏ അവിനാഷ്, താലി കെട്ട്. നീ എന്തിനാ അവിടെ കെട്ടുന്നേ? പെട്ടെന്ന് മന്ത്രം പറഞ്ഞേക്ക്. മാംഗല്യം തന്നു ഞാനീ രാമജീവന കല്യാണം നടന്നല്ലോ. ക്ലീൻ ബോൾഡ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞതല്ലേ? യു ആർ ഗ്രേറ്റ് ഗേൾ, യു വോണ്ട് ദ ബെറ്റ്. കപിൽ, പ്രിയ, ഞാൻ പറഞ്ഞപ്പോലും കേക്കില്ല. നീ എങ്ങനെ കൺവിൻസ് ചെയ്തേ? നീ ഒന്ന് അങ്ങോട്ട് നോക്ക്. വി വിൽ വിൻ ദ ബെറ്റ്. അച്ഛൻ ബെറ്റിംഗ് നിർത്തില്ലേ? അറിയാതെ എന്നോട് അങ്ങനെ ഒന്ന് പറഞ്ഞു പോയി. ഇപ്പൊ എന്താ ചെയ്യാ? നമുക്ക് ഇരുന്നൊന്ന് ആലോചിക്കാം. സാറേ, ഒരു ഓർഡർ. ദേ ഓർഡർ വന്നു, ഞാൻ പോയി വാങ്ങിച്ചു. ഹായ് അങ്കിൾ, എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ മധുവാ. ചെറുപ്പത്തില് നമ്മള് തൊട്ടടുത്ത വീട്ടിലായിരുന്നു. ഫ്രീ പടക്കമല്ലേ? സുഖം തന്നെയല്ലേ? സുഖം, ഫൈൻ. എടാ കപിൽ, മധു നമ്മുടെ അയൽവക്കം. ഫ്രീ പടക്കം ഓർമ്മയില്ലേ? സുഖം തന്നെയല്ലേ? ഞാനടാ മധു. ചെറുപ്പത്തില് നമ്മള് രണ്ടുപേരും. ഹായ്. ഹായ് മധു, പ്രിയ. പ്രിയ വേറെ ആരുമില്ല, എന്റെ ചെറുപ്പത്തിലെ ഗേൾഫ്രണ്ടാ. ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കേ.